السلام عليكم ورحمة الله. بسم الله، الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. هؤلاء قوم اتخذوا من دونه آلهة لولا يأتون عليهم بسلطان بين لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى على الله كذبا. وإذ اعتزلتموهم وما يعبدون إلا الله فأووا إلى الكهف ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا وإذ اعتزلتموهم وما يعبدون إلا الله فأووا إلى الكهف ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا ويهيئ لكم من أمركم مرفقا وترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين وترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين وإذا غربت تقرضهم ذات الشمال وهم في فجوة منه
ذلك من آيات الله من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا وليا مرشدا അങ്ങനെ ഓതി 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 ശരിയാക്കണം. ഹാഉലാഇ മദ്ദുണ്ടല്ലേ, ഖൗമുൻ ഇത്തഖദു ഇത്തഖദു ഖൗമുൻ ഇത്തഖദു മിൻ ദൂനിഹി അല്ല മിൻ ഇഖ്ഫാ മിൻ ദൂനിഹി ഇലാഹ അലൈക്കും സലാം അവിടെ മിൻ ദൂനിഹി ആലിഹ അസ്തഗ്ഫിറുല്ലാഹ് ഖൗമുൻ ഇത്തഖദു من دونه آلهة لولا آلهة لولا نرتعنا قل آلهة آلهة نرتعنا آلهة هذا كنت يقول رينا بلا لولا يأتون عليهم بسلطان بين لولا يأتون عليهم ب عليهم ب സുൽത്താനും ബയ്യിൻ ബയ്യിനിൻ എന്ന് പറയരുത്, ബയ്യിനിൻ എന്ന് പറഞ്ഞ് പോകുമ്പോ അങ്ങനെ വഖഫ് ചെയ്യാൻ പാടില്ല. നേരെ വെച്ച് കൂട്ടി വെക്കുകയാണെങ്കിൽ ലൗലാ യഅതൂന അലൈഹിം ബിസുൽത്താനിം ബയ്യിന ഫമൻ ബയ്യിന ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹ് ممن افترى على الله كذبا كذبا لا واذ اعتزلتموهم اذ اعتزلتموهم وما يعبدون الا الله فأووا الى الكهف ينشر لكم ربكم من رحمتي ينشر لكم ربكم من رحمتي ربكم من رحمتي നമ്മൾ പറയുമ്പോൾ പറയും, പക്ഷെ ഓർമ്മ അങ്ങനെ പറയില്ല. റബ്ബുക്കും എന്നുള്ള ശേഷം മീമുണ്ട്, ും ആ മീമിനെ മിൻ എന്നുള്ള മീമിലേക്ക് ചേർക്കും. അപ്പൊ റബ്ബുക്കും മിൻ, പിന്നെ നൂനുണ്ട്, ആ നൂനിനെ എന്ത് ചെയ്യും, നൂനവിടെ ഉച്ചരിക്കൂല, പകരം അത് റായിലേക്ക് ചേർക്കും. നമ്മൾ ഇദ്ദാമ ഇദ്ദാമത്തിന്റെ പല വകുപ്പുകളും ഉണ്ട്, നമുക്ക് ഇൻഷാല്ല പിന്നീട് കുറച്ച് കുറച്ച് പഠിക്കാം എങ്ങനെ എന്തൊക്കെയാണുള്ളത്. അപ്പൊ അങ്ങനെ വായിക്കാം, റബ്ബുക്കും അവിടെ കണ്ട ചെറിയൊരു സ്പേസ് ഇട്ട പോലെ പിന്നെ ും നമുക്ക് നിന്ന് തീരുമാനമായിട്ട് നമുക്ക് അടുത്തായിട്ട് പോവാം. എന്താ വിഷയം, വിഷയം യുവാക്കൾ ഗുഹയിൽ അഭയം തേടിയതാണ് അല്ലെ. കുറച്ച് യുവാക്കൾ 309 കൊല്ലം അവരെന്ത് ചെയ്തു, ഗുഹയിൽ അഭയം തേടി. അള്ളാഹു അവരെ കാതുകൾ അടിച്ചു, അവരെ ഉറക്കി കളഞ്ഞു. അങ്ങനെ പിന്നീട് അള്ളാഹു തആല അവരെ എഴുന്നേൽപ്പിച്ചു. എങ്ങനെ, അയ്യുൽ ഹിസ്ബൈനി ലിനഅലമ അയ്യുൽ ഹിസ്ബൈനി അഹ്സാ ലിമാ ലബിതു അമദ, അവരെ ഗുഹയിൽ താമസിച്ച വർഷത്തെ പറ്റി കൃത്യമായി അറിയുന്നവർ ഇരു കക്ഷികളിൽ ആരാണെന്ന് അറിയാൻ തക്കവണ്ണം നാം അവരെ എഴുന്നേൽപ്പിച്ചു. അവിടെ ഇരു കക്ഷികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒന്ന് അസ്ഹാബുൽ കാഫറിന്റെ രണ്ട് ഗ്രൂപ്പായി, രണ്ട് ഗ്രൂപ്പ് പറഞ്ഞാൽ നമ്മളടുത്ത ഗ്രൂപ്പിസ് അല്ല,
അല്ല, നമ്മൾ അത്രയും കുറച്ച് സമയം ഉറങ്ങിയിട്ടുള്ളൂ, ഏറിയ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ കുറച്ച് സമയം അങ്ങനെയുള്ള അവർക്ക് വേറെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. കുറെ സമയം ഉറങ്ങിയെന്ന് അവർക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല, കാരണം അങ്ങനത്തെ ഒരു മാറ്റമൊന്നും പരിസരത്തൊന്നും കാണല്ല. അപ്പോ അവർക്കടിയിൽ തന്നെ ചർച്ച ചെയ്യും. അതല്ല, അവര് ശേഷം വരുന്നുണ്ടല്ലോ നാണയവുമായി അങ്ങാടിയിലെത്തുകയും സാധനം വാങ്ങിയപ്പോ ഇവർ കൊടുത്ത നാണയം വ്യത്യാസമുണ്ട്. കാരണം ഈ നാണയം ഇപ്പൊ അല്ല, 350 കൊല്ലം മുമ്പത്തെ നാണയമാണ്. അങ്ങനെ അവരെ കുറിച്ച് അറിഞ്ഞു, അറിഞ്ഞപ്പോ എന്ത് ചെയ്തു, അവരെ കുറിച്ച് രണ്ട് ഗ്രൂപ്പ് ഉണ്ടായി അവിടെ. ഒന്ന് അവരെ സ്നേഹിക്കുന്ന വിശ്വാസികളും അതല്ലാത്തവരും. അങ്ങനെയാണെന്നുണ്ട് അള്ളാഹു അക്ബർ. ഇനി അതല്ലെങ്കിൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാലഘട്ടത്തിലുള്ള മുസ്ലിങ്ങളും മുശ്രിക്കുകളും തമ്മിൽ, അപ്പൊ മുസ്ലിങ്ങളും മുശ്രിക്കുകളും തമ്മിൽ എന്ന നിലക്കും കാണാം. ഏത് നിലക്കായാലും അവരെത്ര കാലമാണ് കിടന്നുറങ്ങിയത് എന്നറിയാൻ തക്കവണ്ണം എഴുന്നേൽപ്പിച്ചു. ഇതിൽ നിന്നുള്ള ഒരു ദലീൽ എന്താ, അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ളൊരു നമുക്ക് കിട്ടുന്ന ഒരു പാഠം എന്താ? അള്ളാഹു തആലക്ക് ജീവനോടെ 350 കൊല്ലം ഒരാളെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ കിടത്തി ഉറക്കി അവരെ എഴുന്നേൽപ്പിക്കാൻ കഴിയുമെങ്കിൽ, എത്ര കോടിക്കണക്കിന് വർഷം മനുഷ്യൻ മരിച്ചു പോയാലും അള്ളാഹ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളായിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റും. നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠം തന്നതാണ്. അപ്പൊ പുനരുദ്ധാനത്തെ നിഷേധിക്കുന്നവർക്കുള്ളൊരു മറുപടി എന്തിലുണ്ട്? അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവത്തിലുണ്ട് അല്ലെ. ഒന്ന്, അള്ളാഹു അവരെ ആദരിച്ചു, ഔലിയാക്കളാണ്, നല്ലവരാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെതായ കുറെ ഖൈറുകളുണ്ട്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് സൂചന പറഞ്ഞിട്ട് ഇനി അവരുടെ ലൈഫ് കൃത്യത്തിൽ പറഞ്ഞു കൊടുക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ഈ ആയത്തിലൂടെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് അന്ന് അവിടെയുള്ള ആളുകൾക്ക് ആരെ കുറിച്ച് അറിയാം? അവരെ കുറിച്ച് അറിയാം. പക്ഷെ ഓരോരുത്തർക്കും നമ്മൾ പറയല്ലോ, ഓരോരുത്തർക്കും ഓരോ വെർഷനാ. ജൂതന്മാരെ വെർഷനല്ല നസറാക്കൾക്ക്. ജൂതന്മാർ മനസ്സിലാക്കിയത് പോലുള്ള ഒരു കഥയല്ല നസറാക്കളുടെ കയ്യില്. അവർക്കും അസ്ഹാബുൽ കഹ്ഫിനെ അറിയാം. അസ്ഹാബുൽ കഹ്ഫിനെ നസറാക്കൾ മനസ്സിലാക്കിയത് പോലെയല്ല മക്കത്തെ മുശ്രിക്കൾ. അത് ഞാൻ മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യഹൂദന്മാർ പോലും ചോദിക്കും മുഹമ്മദ് നബിയോട് എന്താണ്, കാരണം നബി ഒറിജിനൽ ആണോ അല്ലേന്ന് അറിയാം. നീ ഒറിജിനൽ ആണെങ്കിൽ സ്വീകരിക്കും, സ്വീകരിക്കും, അത് മറ്റൊരു വിഷയം. അപ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് അള്ള പറയാണ് എന്ത്, അവരുടെ വർത്തമാനം, അവരുടെ ഖിസ്സ, കഥ, അത് ഞാൻ താങ്കൾക്ക് എന്ത് ചെയ്യാം, യഥാർത്ഥ രൂപത്തിൽ വിവരിച്ചു തരാം. അപ്പൊ ജൂതന്മാരുടെ കഥ അതില് പൊള്ളുണ്ട്, കളവുണ്ട്. നസ്വാറാക്കളുടെ കഥയിലും പ്രശ്നമുണ്ട്, പിന്നെ അവിടെ ഉള്ള ചർച്ചയിലും പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഒരു എന്താ പറയാ, കഴമ്പില്ലാത്ത നാട്ടു സംസാരങ്ങൾക്ക് പകരം വഹിയിലൂടെ കൃത്യമായി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആ മഹത്തുക്കളെ സംബന്ധിച്ചുള്ള വിവരം ഞാൻ താങ്കൾക്ക് പറഞ്ഞുതരാം. അവരാരാണ്? അവരേതാനും ചില യുവാക്കളാണ്. അപ്പൊ യുവാക്കളെ ഉറപ്പായി എന്താ യുവാക്കളുടെ സിഫത്ത്? അവരല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്, റബ്ബിൽ വിശ്വസിച്ചവരാണ്. റബ്ബ് എന്ന് പറയുമ്പോൾ ആലോചിക്കും, അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പദം റബ്ബ്. ഏ അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് റബ്ബ്, ഇത് വേറെ വേറെ പഠിക്കണം നമ്മൾ. റബ്ബ് എന്ന് പറഞ്ഞാൽ ആലമിന്റെ റബ്ബ്, പ്രപഞ്ചത്തിന്റെ സർവസൃഷ്ടികളുടെയും റബ്ബ്. ആ റബ്ബിൽ വിശ്വസിച്ചവരാണ് അവർ. അപ്പോ അവര് അവർക്ക് ആ വിശ്വാസം കൊണ്ട് എന്താണ്ടായത്? അവരുടെ ഹുദ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുത്തുന്ന. ഇതിന്റെ ഫായിദ നമ്മൾ പഠിച്ചിരുന്നു, എന്ത്, ഈ ഈമാനും തഖ്വയും വർദ്ധിക്കാനുള്ള കാരണങ്ങൾ ഇമാം സഅദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതിൽ ഒന്നെന്താ, ഒന്ന് ഇത്താഴത്ത അല്ലെ, അള്ളാഹു വിശ്വസിക്ക, ആ അവനുസരിക്കാന്ന് പറഞ്ഞാൽ ഇത് വർദ്ധിക്കുന്ന. ഇനി എന്താണ് അവർ ചെയ്ത, അവരുടെ പ്രത്യേകത എന്താ? അവര് ദഖിയാനൂസ് രാജാവ് എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ ഷിർക്കിന്റെ ഹോൾസെയിൽ ഡീലറും, അതോടൊപ്പം തന്നെ അയാൾ പറയുന്നത് പോലെ വിഗ്രഹങ്ങൾക്ക് ആരാധന നടത്തുകയും വിഗ്രഹങ്ങൾക്ക് വേണ്ടി ബലി സമർപ്പിക്കാതിരിക്കുകയും ചെയ്താൽ അയാൾ ക്രൂരമായി പീഡിപ്പിക്കുകയും പരസ്യമായി കൊല്ലുകയും ചെയ്യും. അങ്ങനെ ഒരു മൈതാനത്തെ വിളിച്ചു കൂട്ടി നദസ്സുകൾ കാണാം. ആ മൈതാനത്തെ വിളിച്ചു കൂട്ടിയപ്പോ രാജാവിന്റെയും ആ പ്രജകളുടെയും മുഴുവൻ മുന്നിൽ വെച്ച് ഈ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ചു. എന്താണ്? റബ്ബുന റബ്ബു സമാവാതി വൽ അർദ്. അങ്ങനെ പറഞ്ഞാലും ഒരിക്കലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആ കാരണം റബ്ബിൽ എല്ലാവർക്കും വിശ്വാസമുണ്ട്, മുശ്രിക്കുകളൊക്കെ റബ്ബിൽ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷെ അവന് മാത്രം നിർത്ത പ്രശ്നം അല്ലെ. റബ്ബുന റബ്ബു
അവനോടല്ലാതെ ഒരാളോട് ഞങ്ങൾ പ്രാർത്ഥിക്കൂല. അവിടെ പ്രാർത്ഥന എന്നാ കേവലം പ്രാർത്ഥന മാത്രല്ല, ഇബാദത്തിന്റെ ഒരു ഇനങ്ങളും ആ റബ്ബിനല്ലാതെ ഞങ്ങൾ സമർപ്പിക്കൂല. അങ്ങനെ ആയാൽ അന്യായമായ വാക്ക് ഞങ്ങൾ പറഞ്ഞവരായി പോകും എന്നവര് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ച ആളുകളാണ് സ്വാഭാവികമായും അവരെ ഭയന്ന് അവരുടെ ഈമാനിനെ സംരക്ഷിക്കാൻ വേണ്ടിയും അവരുടെ നഫ്സിനെ സംരക്ഷിക്കാൻ വേണ്ടിയും എവിടേക്ക് അഭയം തേടിയത്? ഗുഹയിലേക്ക് അഭയം തേടിയത്. ആ ഉലായി ധാരണ അസ്ഹാബുൽ കഹ്ഫ്. മനസ്സിലായോ? അപ്പൊ ആ ഉലായി പറഞ്ഞാൽ ഈ തൗഹീദ് പ്രഖ്യാപിച്ച് രാജാവിൽ നിന്നും രാജാവിന്റെ കിങ്കരന്മാരിൽ നിന്നും ആ നാട്ടുകാരിലെ മുശ്രിക്കുകളിൽ നിന്നും മുഴുവനും അവരൊക്കെ വെടിഞ്ഞ് ഈ ഗുഹയിൽ അഭയം തേടിയ ആ ഉലായി അക്കൂട്ടം ആര്? ആ അസ്ഹാബുൽ കഹ്ഫ് അല്ലേ. എന്നാല് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആ ഉലായി എന്ന് പറഞ്ഞാല് ഈ ഹാഉലായി ഖൗമുന, ഹാഉലായി ഇവർ, ഖൗമുന ഞങ്ങളുടെ ജനത, ക്ഷമിക്കണം. അപ്പോ ഹാഉലായിട്ട് ഉദ്ദേശിക്കുന്നത് ആ എന്താ പറയാ, അസ്ഹാബുൽ കഹ്ഫിന്റെ സ്റ്റേറ്റ്മെന്റ്. അവര് പറയാണ് എന്ത്, ഹാഉലായി എന്ന് പറഞ്ഞാൽ ആ രാജാവും രാജാവിന്റെ പ്രജകളും. ഞാൻ പറഞ്ഞതിൽ മാറിപ്പോയതാണ്. രാജാവിന്റെ പ്രജകൾ ഈ ജനത, ഇത്തഹദു ഇവർ സ്വീകരിച്ചിരിക്കുന്നു. ആര് സ്വീകരിച്ചിരിക്കുന്നു? ദഖിയാനുസ് രാജാവിന്റെ പ്രജകൾ സ്വീകരിച്ചിരിക്കുന്നു, ഭൂരിപക്ഷ ആളുകൾ സ്വീകരിച്ചിരിക്കുന്നു. എന്ത്? മിൻ ദൂനിഹി ആലിഹതൻ, അല്ലാഹുവിന് പുറമെ പല ഇലാഹുകളെയും അവർ സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ ഹാഉലായി എന്ന് പറഞ്ഞാൽ ഇവർ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ജനത അല്ലാഹുക്ക് പുറമെ പല ഇലാഹുകളെയും സ്വീകരിച്ചിരിക്കുന്നു എന്നാണ്. ആര്? ദഖിയാനസ് രാജാവും ഗോത്രവും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഏഴ് ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ ലോക്കലുകളെന്നല്ല, സാധാരണ നാട്ടിൻ പുറത്തുള്ള ആൾക്കാരെന്നല്ല, അവരും രാജവംശത്തിൽപ്പെട്ടവരാണ്. ആ ചരിത്രങ്ങളത് കാണാൻ പറ്റും. നമ്മളെ വിഷയത്തിന്റെ പതിന്ന് വരേണ്ട ആവശ്യമില്ല. അവരാരായിരുന്നു, എന്തായിരുന്നു, അവരുടെ പേരെന്തായിരുന്നു ഒന്നും ഇപ്പൊ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അള്ളാഹു തന്നെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അവിടെ. പക്ഷെ അവരെ സംബന്ധിച്ച് പറയപ്പെടുന്നത് അവരും രാജവംശത്തിൽപ്പെട്ടവരായിരുന്നു. പക്ഷെ ഈ രാജാവിന്റെ ഈ തോന്നിയാസം അവരെന്ത് ചെയ്തില്ല, അംഗീകരിച്ചില്ല. ഒന്ന് ചെറുക്ക്, മെയിനായിട്ട് തന്നെ ചെറുക്ക്. ആ ചെറുക്കിന് വേണ്ടി അയാൾ കാട്ടിക്കൂട്ടുന്ന എന്താ പറയാ പോക്കിരിതരങ്ങൾ അതും അംഗീകരിച്ചില്ല. അതാണ് തുറന്ന് പ്രഖ്യാപിച്ചു ജീവനും ആ ഈമാനിനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ ഗുഹയിൽ അഭയം തേടി. ആ അഭയം തേടിയ ആളുകൾ പറയാണ് തീർച്ചയായിട്ടും ഞങ്ങളുടെ ജനത അവർ അള്ളാഹുവിന് പുറമെ പല ഇലാഹുകളെയും സ്വീകരിച്ചിരിക്കുന്നു. അതായത് തഫ്സീറിൽ കാണാം, തങ്ങളുടെ കാലക്കാരായ ജനതകളിൽ നിന്നുള്ള വേറിടലിന്റെ കാരണം ഞങ്ങൾ എന്തുകൊണ്ട് വേറിട്ട് നിൽക്കുന്നു. അങ്ങനെയുണ്ടല്ലോ തമയ്യുസ്, ഞങ്ങൾ എന്തിന് തമയ്യുസ് കാണിക്കുന്നു? തൗഹീദിന് കുഴപ്പമില്ല, മൻഹജിന് കുഴപ്പമില്ല, രൂപത്തിന് കുഴപ്പമില്ല, എന്നാലും കണ്ടാമുണ്ടല്ല. അങ്ങനെ കുറെ ആൾക്കാർ ആ തമയ്യുസ് അല്ലത്, ഇത് കൃത്യമായ ആദർശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തമയ്യുസ്. എന്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ജനതയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു? എന്തേ ഞങ്ങൾ അവരോടൊപ്പം സഹവസിക്കാത്തത് എന്ന് ചോദിച്ചാൽ ആ വേറിടലിന്റെ കാരണം ഇതാണ്. എന്ത്? അവർ അള്ളാഹുക്ക് പുറമെ പല ഇലാഹുകളെയും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അള്ളാഹിനെ അവർ ആരാധിക്കും, അള്ളാഹുക്ക് പുറമെ പലതിനെ അവർ ആരാധിക്കും. മാത്രല്ല അള്ളാഹുവിനെ കൂടാതെ അവർ വിഗ്രഹങ്ങൾക്ക് ഇബാദത്തെടുത്തു. ഒന്നതാണ് ദഖിയാനസ് കൽപ്പിച്ചത്, വിഗ്രഹങ്ങൾക്ക് ഇബാദത്തെടുക്കണം. രണ്ട്, അവർക്ക് ബലി സമർപ്പിക്കണം. അപ്പോ ആരാധനയുടെ ഭാഗമായ ബലിയും ആർക്ക് സമർപ്പിക്കുന്നുണ്ട്? വിഗ്രഹങ്ങൾക്ക് സമർപ്പിക്കുന്നുണ്ട്. അപ്പൊ രണ്ടു നിലക്കും അവരെന്താണ്? ശിർക്കിന്റെ അഹലുകാരാണ്. അതുകൊണ്ട് ആ ആളുകളെ സംബന്ധിച്ച് പിന്നെ അവർ പറയാ, ഇവർ കൊണ്ടുവരാത്തത് എന്താണ്? അലൈഹിം അവരെ സംബന്ധിച്ച് വ്യക്തമായ ഒരു രേഖ. അതായത് ഇവർ അവരെ ആര്, ഇലാഹുകളാക്കിയവരെ സംബന്ധിച്ച്, മനുഷ്യർ പൂജിക്കുന്ന ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ സംബന്ധിച്ച് ഒരു വ്യക്തമായ രേഖ കൊണ്ടുവരാത്തത് എന്താ? എന്താണ് ഒരു ഹുജ്ജത്ത്, ഒരു പ്രമാണമില്ലാത്തത്? ഏയ് എന്ത്, എന്തിനു വേണല്ലോ ഒരു ബുർഹാൻ, ദലീൽ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, ലാ ബുർഹാന ലഹു ബിഹി, അള്ളാഹുക്ക് പുറമെ മനുഷ്യർ വിളിച്ചു പ്രാർത്ഥിക്കുന്നിരുന്നില്ല. ഒരടിസ്ഥാനമില്ല, യാതൊരു അടിസ്ഥാനമില്ല. അവരുടെ വായ കൊണ്ട് അവർ പറഞ്ഞുണ്ടാക്കുന്നു, പൂർവികർ പറഞ്ഞുണ്ടാക്കി എന്നല്ലാതെ
എന്താപ്പൊ ഞാന് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് തീർന്നതിന് കാരണം? എന്റെ വാപ്പ അങ്ങനെ വിളിച്ചിരുന്നു, ഞങ്ങള് പാരമ്പര്യത്തെ അങ്ങനെ വിളിക്കുന്നവരായിരുന്നു എന്നതല്ലാതെ എന്താ തെളിവ് ആയിട്ടുണ്ടോ? ഹദീസൊന്നുമില്ല. ഇന്നും ആ വാദം പറഞ്ഞ ആൾക്കാരുണ്ട്. നോക്കൂ നിങ്ങള് ഇത് മനസ്സിലാക്കാൻ, 30-ാമത്തെയും സൂറത്തു റൂമിന്റെ 35-ാമത്തെ ആയത്ത് നമുക്ക് വായിച്ചു നോക്കാം. നമ്മള് എപ്പോഴും ആയത്തുനിന്ന് പോകുമ്പോ ഒരായത്തിന് ആയത്താണ് ഏറ്റവും വലിയ ഉദാഹരണം. ആ ആയത്തിൽ എന്താണ് നിങ്ങള്? അം അൻസൽന അലൈഹിം സുൽത്താനഫഹു വയതകല്ലമു ബിമാ കാനൂ ബിഹി യുശ്രികൂൻ. എന്താണ്? അതല്ല, അവർ ഈ ശിർക്കിന്റെ അഹലുകൾ, അവർ പങ്കുചേർത്തിരുന്നതിനനുകൂലമായി, അത് അവർ ചെയ്യുന്ന ശിർക്കിന് തെളിവായി അവരോട് നാം സംസാരിക്കുന്ന വല്ല പ്രമാണവും അവർക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ടോ? ആ നിങ്ങളെല്ലാരും ശിർക്കി തൊളി, കുഴപ്പമില്ല, എനിക്ക് പുറമെ നിങ്ങൾ ആരെയും വിളിച്ച് പ്രവർത്തിച്ചോളി എന്ന ഉള്ള വല്ല രേഖ അവർക്ക് കൊടുത്തിട്ടുണ്ടോ? അതാണ് ഇവിടെ ഉള്ളത്. എന്ത് ഇവർ അവരെ ഇലാഹുകളാക്കുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു രേഖ അവർ കൊണ്ടുവരാത്തണ്ട. അള്ളാഹ്ക്ക് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്നതിന് കൃത്യമായ വഹീന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രേഖ, ബുർഹാൻ, ഹുജ്ജത്ത്, ദലീൽ, ന്യായപ്രമാണം എന്താ അവർ കൊണ്ടുവരാത്തത്? ഈ ആയത്തിന് ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നിടത്താണ് അതിൽ ഉറച്ചു നിൽക്കാൻ, ഏതിൽ? ശിർക്കിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് പ്രത്യക്ഷമായ ഒരു വാദവുമായി വരാൻ കഴിയും. ഞാൻ ഇപ്പൊ നമ്മുടെ നാട്ടിൻപുറത്ത് ഉദാഹരണം പറഞ്ഞാൽ, എന്തുകൊണ്ട് മുഹീദ്ദീൻ ശിഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു? ഇതാ ഇന്ന ആയത്ത് തെളിവാണ്. നിങ്ങൾ ഇന്നുവരെ കേട്ടിട്ടാണ്? ഇല്ല. ഓദിയന്റെ ഒക്കെ കോല എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇങ്ങനെ പരിശോധിച്ചാൽ 50 ആയത്തൊക്കെ ഓതിപ്പോയിണ്ടാവും ഈ 10-70 കൊല്ലം കൊണ്ട്. എന്നിട്ടോ ആ ഓതി ആയത്തൊന്നും ഇപ്പൊ ആരും കൊണ്ടല്ല. ഇപ്പൊ പുതിയ തെരഞ്ഞെടുക്കല ഷിയാക്കളെ സൈറ്റിൽ പോയിട്ട്, അല്ല പുതിയതൊന്നുമില്ല, അതിന്റെ ഉള്ളതിലൊന്നും കാണല്ല. അപ്പൊ ദുർബലമായതും മൗദൂ ആയതൊക്കെ കൊണ്ടുവരാണ് എടുത്തിട്ട്. എന്നിട്ട് അതോ അതും പരിശോധിച്ച് നോക്കിയാലോ അതിലൊന്നും കിട്ടാണ്ടാവില്ല. എന്തെങ്കിലും ഒരു ദലീല് വേണ്ടേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് തേടാൻ എന്താ തെളിവ്? ഒരു തെളിവില്ല. ഓന്റെ തൊള്ളല്ലാതെ പറഞ്ഞില്ല. ഏതൊന്നത്തിനെ ശിർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ ശിർക്കിനുള്ള ന്യായം എന്താ? ഞങ്ങൾ അങ്ങനെ കണ്ടു, ശീലിച്ചു, ചെയ്തു പോന്നു, അതിങ്ങനെ കൊണ്ടുവരുന്നു, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചെയ്യണ്ട, പക്ഷെ ഞങ്ങൾ എതിർക്കാൻ നിൽക്കണ്ട. വെറുതെ ഒരു തെളിവുണ്ട? ഒരു തെളിവില്ല. നിങ്ങൾ കിട്ടണ്ട എവിടെയും. എന്താണിപ്പോ അള്ളല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആൾക്കാർ നമ്മൾ നാട്ടം പുറത്തുണ്ട്, മുസ്ലിങ്ങളെ കൂട്ടത്ത് തന്നെ അല്ലേ? നമ്മളിവിടെ ഉദാഹരണമല്ല, മുഹീദ് ശിഖിനോട് വിളിച്ചു തേടുന്നവർ, മുഹീദ് ശിഖിനോട് ഹിദായത്ത് ചോദിക്കുന്നവർ, നബിയോട് പാപം കൊടുക്കാൻ വേണ്ടി തേടുന്നവർ, എന്താ ചെങ്ങ എങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ ചോദിച്ചാൽ എന്താ പാപം? എന്നാ അതിനൊരു ആയത്ത് കൊണ്ട എന്നറിഞ്ഞാലോ അങ്ങനെ ആയത്തുണ്ടാവും അടുത്തതാ, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ശീലിച്ചാണ്, അത് നമ്മളെ വാപ്പാരൊക്കെ പഠിച്ചോ, മൂല്യമാരൊക്കെ പഠിച്ചോ, പിന്നെ പഠിച്ചു കൂടാല്ല, അല്ല ഉത്തരൊന്നുണ്ടാവില്ല. യാതൊരു തെളിവില്ല. ഖിയാമത്ത് നാളെ വരെ കൊണ്ടുവരാൻ പറ്റൂല. അത് വളരെ ഗൗരവമുള്ള കാര്യം. അപ്പൊ ഒരു തെളിവോ ഒരു പ്രമാണമോ അവർക്കില്ല. എന്തിൽ? അവർ ചെയ്യുന്ന ശിർക്കിൽ. മക്ക മുശ്രിക്കുകൾ മാത്രമല്ല, അസ്ഹാബുൽ കഹ്ഫിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മുശ്രിക്കുകളും ആ ജനതയും ചെയ്യുന്നതിന് അവരെ കയ്യിൽ രേഖയില്ല. ഞങ്ങൾ വേറിട്ടുണ്ട്, എന്തിനാ? അതും ചവ വരുന്നുണ്ട്. വ്യക്തമായ ഒരു രേഖ, വ്യക്തമായ ഒരു ഒഴിവ്, ഒരു ഒഴികഴിവ് അവർക്ക് പറയല്ല. ഇന്ന കാരണം കൊണ്ടാണ് ഞങ്ങൾ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത്, ദാ ഇന്ന തെളിവുണ്ട്, ഇന്ന നബിയുടെ പാരമ്പര്യമുണ്ട്. ആ കാലഘട്ടത്തിൽ വന്ന, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് വന്ന ഏതെങ്കിലും നബിമാരുടെ സമുദായത്തിൽ പെട്ടവരായിരിക്കുമല്ലോ. അങ്ങനെ ഒരു നബിയുടെ പാരമ്പര്യത്തിലുള്ള ഇങ്ങനെ വന്നിട്ടുണ്ട്, ഇന്ന ആളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരു തെളിവ് അവർക്ക് പറയല്ല. അള്ളാഹുവിനെ പറ്റി കളവ് കെട്ടിച്ച വച്ചവനേക്കാളും വലിയ അക്രമി ആരാണെന്ന്. ഇവിടെ രണ്ട് കാര്യമാണ്, രണ്ട് അപരാധമാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ജനത ചെയ്തത്. എന്താണ്? ഒന്ന് ശിർക്ക് വെച്ചു. ശിർക്ക് എന്താണ്? ഏറ്റവും വലിയ പാപമാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാവുണ്ടോ? അല്ലെങ്കിൽ പറഞ്ഞിട്ടോ,
കൂടുതൽ മനസ്സിലായിട്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അറബി കുറെ ഒഴിവാക്കിയിട്ടൊക്കെ മലയാളത്തിലാക്കിയത്. തഫ്സീറൊക്കെ തന്നെ എളുപ്പം മനസ്സിലായിട്ട്. രണ്ട് അപരാധം, എന്താ ഒന്നാമത്തെ അപരാധം? ശുർക്ക്. അതാണ് ഏറ്റവും വലിയ അപരാധം. രണ്ടാമത്തെ അപരാധം, ആ ശിർക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് അള്ള ഞങ്ങൾക്ക് അനുവാദം തന്നിട്ടുണ്ട് എന്നുള്ള നിലക്കുള്ള കള്ളാരോപണം. അങ്ങനെയാണ് അള്ളാഹിനെ പറ്റി അവർ കളവാരോപിച്ചു. അള്ളാഹിനെ പറ്റി കളവാരോപിക്കുന്ന അത്ര വലിയ തെറ്റ് പറഞ്ഞ ശുർക്കിനോളം പോകുന്ന തെറ്റാണ് പലപ്പോഴും. കുഫറാണ്, വലിയ അബദ്ധം, അപരാധാണ് അള്ളാഹിനെ പറ്റി കളവ് പറയാം. അത് ശരിക്കും ഇവിടെ മനസ്സിലാക്കേണ്ട തഫ്സീറിൽ കാണാം. രാജാവും രാജാവിന്റെ ജനങ്ങളിൽ മിക്കവരും പ്രജകൾ മുഴുവനും ഒരുവിധ ആളുകളൊക്കെ വിഗ്രഹാരാധകർ. ഇവിടെ മനസ്സിലാക്കേണ്ടത് ആ ശിർക്ക് വിഗ്രഹാരാധന അള്ളാഹു അംഗീകരിച്ചതാണ്, അള്ള പറഞ്ഞതാണ് എന്ന നിലക്കാണ് അവർ ന്യായീകരിക്കുന്നത്. അവിടെ ചോദ്യം എന്ത്? നിങ്ങൾ അതിന്റെ വല്ല ന്യായ പ്രമാണം കൊണ്ടുവരുന്ന ഇല്ല അവരുടെ കയ്യില്. എന്നിട്ട് അവരെന്ത് ചെയ്യാണ്? ന്യായീകരിക്കുകയാണ്. കാരണം ഞങ്ങൾ പാരമ്പര്യമായി ശീലിക്കുന്നതാണ്. പാരമ്പര്യമായി ശീലിക്കുന്നതിൽ തെറ്റുണ്ടെങ്കിൽ അങ്ങനെ പാരമ്പര്യമായി ശീലിക്കും. ആർക്കൊന്നും ബോധ്യായില്ലേ? ആർക്കൊന്നും മനസ്സിലായില്ലേ? ആ ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യം അന്നുണ്ട്, പാരമ്പര്യം. അപ്പോ അത് കളവാണ്. ഏത് കളവാണ്? ഈ വാദം ശിർക്ക് ചെയ്യുകയും അത് അള്ളാന്റെ പേരിൽ ആരോപിക്കുകയും ചെയ്യാം. രണ്ട് അബദ്ധമാണ് അവർക്ക് സംഭവിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾ അതിന് ന്യായപ്രമാണം കൊണ്ട് ഹുജ്ജത്ത് കൊണ്ടുവരും, ഒരു വ്യക്തമായ രേഖ കൊണ്ടുവരും എന്ന് ഇവർ അസ്ഹാബുൽ കഹ്ഫ് അവരോട്, ആരോട്? ജനതയോട് ആവശ്യപ്പെട്ടത്. ഒന്ന് ശിർക്ക് ചെയ്യുന്നു, രണ്ടാമത്തെ ആ ശിർക്കിനെ ന്യായീകരിക്കുന്നു. അവർ എങ്ങനെ ന്യായീകരിക്കുന്നത്? ഇത് ഞങ്ങൾക്ക് അള്ള അനുഭവിച്ചതാണ്. എന്താ തെളിവെച്ചാൽ ഓൻ്റെ തൊള്ള വേറൊന്നുമില്ല. ഇപ്പൊ മനസ്സിലായ കുറച്ചുകൂടി അതിനെ കുറിച്ചുള്ള പറയണ അള്ളാഹിനെ പറ്റി കളവ് കെട്ടിച്ചമച്ചവനേക്കാളും വലിയ അക്രമി ആരുണ്ടെന്ന്. അത് പ്രമാണമില്ലാത്ത കേവല പാരമ്പര്യവാദം മാത്രമാണ് പല കാലത്തും പലരെയും ശിർക്കിൽ നിലനിർത്തിയിട്ടുള്ളത്. ഇന്നും എല്ലാ കാലത്തും പാരമ്പര്യവാദം, പാരമ്പര്യ ചിന്ത, അതിങ്ങനെ തുടർന്നു വരുന്നു. എന്താ തെളിവ്? ഈ തുടർന്നു വരുന്നു എന്നല്ലാതെ വേറെ രേഖയൊന്നുമില്ല. ഈ വിഷയത്തിൽ രണ്ട് ആയത്തുകൾ നിങ്ങളുടെ മുന്നിലെ ഉറപ്പെടുത്താം, ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി. ഒന്ന്, 39-ാം അധ്യായം സൂറത്ത് സുമർ. സൂറത്ത് സുമറിന്റെ 32-ാം അധ്യായത്ത് നിങ്ങൾ കേട്ടാ മതി, ഇൻഷാല്ലാഹ് അങ്ങനെ അതിൽ ഓടിച്ചു പോകണമെന്നൊന്നുമില്ല. അവിടെ കാണാ അള്ളാന്റെ പേരിൽ കളവ് പറയുന്നതിനെ കുറിച്ചുള്ള താക്കീതാണ്. അപ്പോൾ അല്ലാഹുവിന്റെ പേരിൽ കള്ളം പറയുകയും സത്യം തനിക്ക് വന്നെത്തിയപ്പോൾ അതിനെ നിഷേധിച്ചു തള്ളുകയും ചെയ്തവനേക്കാൾ കടുത്ത അക്രമിയായി ആരുണ്ട്? നരകത്തിലല്ലയോ കാഫിറുകളുടെ താമസം. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു എന്താ പറയാ, ഗൗരവമുള്ള, വക്കാറുള്ള, അല്ലാഹു തആല ഹൃദയത്തിലേക്ക് ഇറങ്ങുന്ന രീതിയിലൊരു സംസാരത്തിനർത്ഥം. ഇനി നോക്കി നിങ്ങള് സൂറത്ത് ഹൂദിന്റെ 18-ാം അധ്യായത്തിൽ അവിടെ കാണാം വീണ്ടും. വമൻ അവലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹിന്റെ പേരിൽ കള്ളം കെട്ടിച്ചവച്ചവനേക്കാൾ അക്രമിയായി ആരുണ്ട്? ശരിക്കും ദീനിലൊരു കാര്യം പറയുമ്പോ, ഇവിടെ നോക്കി ദീനിൽ എന്ത് കാര്യം, ദീനിയായ ഏത് കാര്യം പറയുമ്പോഴും അതിനെ ഹുജ്ജത്ത് വേണം, ദലീൽ വേണം, തെളിവ് വേണം. ഏതാ തെളിവ്? തൊള്ള പോരാ, പിന്നെ ഒന്നില്ലെങ്കിൽ ആയത്ത്, അല്ലെങ്കിൽ സ്ഥിരപ്പെട്ട ഹദീസ്. ഇനി മൂന്നാമത്തേതോ, ഇതിനെ രണ്ടിനെയും വിശദീകരിക്കുന്ന സഹാബികളുടെ അഖ്വാലുകൾ. അവിടെ നിങ്ങളുടെ വന്ന തഫ്സീറുകൾ, ഷറഹുകൾ, ഏത് ഓരോരുത്തർ ഇഷ്ടത്തിന് എഴുതിയല്ല, കറക്റ്റ് കൃത്യമായ പ്രമാണത്തോടു കൂടി തന്നെ. എന്തിനും നമ്മളെ സ്ഥിരപ്പെട്ട നമ്മളെ പ്രമാണങ്ങൾ ഏതൊക്കെ പറയും? വിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത്, ഇജ്മാ, സ്ഥിരപ്പെട്ട ഇജ്മാ, വ്യക്തമായ ഖിയാസ്. ഇതാണല്ലോ നാല് പ്രമാണം അല്ലെ. അതില് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്ന് പറഞ്ഞാൽ തന്നെ അതിന് രണ്ടും, ഇത് രണ്ടും ഈ പറഞ്ഞ അവസാനം പറഞ്ഞ രണ്ടെണ്ണം അതിൽ പെടും. അത് വേറെ തന്നെ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതിൽപ്പെടും. ഈ പ്രമാണം നമുക്കുള്ളത്. അപ്പൊ ഈ പ്രമാണം വേണം, ഏത് കാര്യം ചെയ്യുമ്പോഴും പ്രമാണം വേണം. ഒരു കാര്യം നമ്മള് നല്ലതാന്ന് നോക്കി ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് വേണം? രേഖ വേണം. അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞാലോ, അതൊക്കെ ഇവിടെ അനുവദിച്ചതാന്ന് പറഞ്ഞാലോ, അത് അള്ളാന്റെ പേരില് അല്ലിമോനല്ലാഹ വിദീനിക്കുന്നല്ലേ. നിങ്ങൾ ദീൻ അള്ളാഹ് അങ്ങോട്ട് പഠിപ്പിച്ചെടുക്കണം.
ദീനല്ല ഇങ്ങോട്ടല്ലേ വിളിച്ചു ചേരുന്നത് അല്ലെ. നമ്മളിപ്പോ എന്താ ചെയ്യുന്നത്, പുതിയതുണ്ടാക്കുമ്പോ ദീനല്ല അങ്ങോട്ട് വിളിച്ചു കൊടുക്കാൻ. അത് എനിക്ക് അറിയാഞ്ഞിട്ടാണ് ഈ കാലത്ത് ഇങ്ങനെ കൂടി വേണം അല്ലെ. അതാണ് കള്ളം കെട്ടിച്ച നമുക്കാണല്ലോ. നോക്കൂ നിങ്ങള്, അവനെക്കാളും അക്രമി ആരുണ്ട്? എന്താണ്, അവർ അവരുടെ റബ്ബിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്നതാണ്, അള്ളാന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും. കളവ് പറയുമ്പോ സൂക്ഷിച്ചോളൂ. സാക്ഷികൾ പറയും ഇവരാകുന്നു തങ്ങളുടെ റബ്ബിന്റെ പേരിൽ കള്ളം പറഞ്ഞവർ. ആര്? ഇവര് കള്ളം പറഞ്ഞതിന് സാക്ഷികളുള്ള കൊണ്ടുവരും. എന്നിട്ടോ ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ ശാപം ആ അക്രമികളുടെ മേലുണ്ടായിരിക്കുന്നതാണ്. ഏത് അക്രമി? അള്ളാഹിന്റെ പേരിൽ കളവ് പറഞ്ഞ ആളുകൾ. ഇപ്പൊ നമ്മള് ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ. അപ്പൊ ഈ ഈ പാരമ്പര്യവാദം ഉന്നയിക്കുന്നവരിലാണ് പലപ്പോഴും ഇത്തരം എന്തുണ്ടാകുക, അർത്ഥമില്ലാത്ത യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഇത്തരം വാദങ്ങൾ ഉണ്ടാകാം പലപ്പോഴും. ഇവരും അതേ വാദം ഉന്നയിച്ച് രേഖ എന്താ ചോദിച്ചാൽ രേഖ ഒന്നുമില്ല, സുൽത്താനും ബയ്യനില്ല, ഹുജ്ജത്തില്ല, ഉദറില്ല, ഈ പറയലിന് യാതൊരു ന്യായമില്ല, ഒരു രേഖ അവരുടെ കയ്യിലില്ല, കള്ളടിച്ചു വിടാന്റെ പേരില്ല. അവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയണ, നമുക്ക് സമയം ഈ പറഞ്ഞ മാതിരി പരിമിതമാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓടിച്ചു പോവാം. 43-ാമത്തെ സൂറത്തു സുഖ്റഫ്. ഈ ആയത്തുകൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ആയത്തുകളാണ്, പക്ഷെ നിങ്ങളെ മനസ്സിലുണ്ടാകാൻ വേണ്ടി മാത്രം ഞാൻ പറയാം. 43-ാമത്തെ സൂറത്തു സുഖ്റഫിന്റെ 21 മുതൽക്കുള്ള ആയത്തുകൾ നിന്ന് പരിശോധിച്ചാൽ ഈ പാരമ്പര്യവാദക്കാരെ അള്ള പൊളിച്ചെടുക്കുന്നുണ്ട്. അള്ള അവരെ വിമർശിക്കാൻ എന്താണ്, അല്ല ഞങ്ങളുടെ പിതാക്കൾ ഒരു മാർഗത്തിൽ നിലകൊള്ളുന്നതായി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അതാ ഞങ്ങളെ വാപ്പപ്പമാര്, അങ്ങനെ പറയാം, വാപ്പപ്പമാര് ഒരു മാർഗത്തിലുണ്ട്, ഒരു റൂട്ടിലുണ്ട്. തീർച്ചയായും ഞങ്ങൾ അവരുടെ കാൽപ്പാടുകളിൽ നേർമാർഗം കണ്ടെത്തിയിരിക്കുകയാണ്. ഇവരൊക്കെ പഴിച്ചോ, അന്റെ വാപ്പ പഴിച്ചോ, വല്യപ്പ പഴിച്ചോ, വല്യമ്മ പഴിച്ചോ, അങ്ങനെയാണ് ചോദിക്കല്. ഇവരെ വാദം തന്നെയാണ്. എന്താണ് ഇവര് പറയുക, ഇവര് വിവാഹത്തെ കുറിച്ചല്ലോ പറയാറ്, ഞങ്ങളെ വാപ്പാര കാൽപ്പാടുകളിൽ അവർ ജീവിച്ച ജീവിതത്തിൽ അതാണ് ഹുദ, അതാണ് ശരിയെന്ന് ഞങ്ങൾ കണ്ടെത്തിയിരിക്കണം എന്നാണ് അവർ പറഞ്ഞത്. ഇനി അടുത്ത വാക്ക്, അതുപോലെ തന്നെ നബിയെ, താങ്കൾക്ക് മുമ്പ് ഏതൊരു രാജ്യത്ത് നാം താക്കീതുകാരനെ അയച്ചപ്പോഴും അർസല്ല റസൂലുമാരെ നിയോഗിച്ചപ്പോൾ നബിയോട് പറയാ, ഞങ്ങളുടെ പിതാക്കളെ ഒരു മാർഗത്തിൽ നിലകൊള്ളുന്നതായി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, തീർച്ചയായും ഞങ്ങൾ അവരുടെ കാൽപ്പാടുകൾ അനുഗമിക്കുന്നവരാകുന്നു എന്ന് അവിടെയുള്ള സുഗലോലുപന്മാർ പറയാതിരുന്നിട്ടില്ല. അപ്പൊ മുഹമ്മദ് നബിയുടെ മുമ്പ് വന്ന ആൾക്കാരൊക്കെ വർത്താനത്ത് പെട്ടാണത്, ഞങ്ങൾ ഞങ്ങളുടെ പാപ്പാമാരെ പാരമ്പര്യത്തിലാണ്. ഇത് ആദ്യം പറഞ്ഞ ഒരാളാ മൂസ നബിന്റെ ശത്രു ഫറോനിലൂല. ഓ മൂസ, അപ്പൊ നമ്മളെ പൂർവികരൊക്കെ അവസ്ഥ എന്താ? ആ ശൈത്താനിയത്ത് വാദാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ആയത്തു ഹദീസ് ഓതിയിട്ട് ചില മിനൽ ജിന്നത്തി വന്നാസ്, നാസിൽപ്പെട്ട ചില പിശാചുക്കൾ പറഞ്ഞുണ്ടാക്കുന്ന, അതിൽ പെട്ടാണ് കാസിം, റഹ്മത്തില്ലാത്ത കാസിം. പേര് പറയാതെ പോയ ശരി, ഓരോ വാക്കിലും ശീസത്തിന്റെ കേരളത്തിലെ ഏജന്റ്, ജൂതന്മാരുടെ പിണിയളായ ദജ്ജാല്, കദ്ദാബ്, അങ്ങനെ കുറിച്ച് പറഞ്ഞു. ചിലപ്പോ നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ചൊക്കെ അങ്ങനെ പറയുന്നു, ശരിയാണ്. കാന്തപുരത്തെ കുറിച്ച് പോലും അങ്ങനെ പറയാൻ തോന്നില്ല. ഒരു പക്ഷെ അള്ളാഹു ഹിദായത്തുത്താല, അള്ളാഹു തആല എല്ലാ എന്താ പറയാ ദജ്ജാലുകൾക്കും അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനാണ്, കാരണം അത്രയും പഴവാക്ക, അത്രയും പഴപ്പിക്കാണ് സമൂഹത്തെ, ഷെറിലാണ് ഒരു കൊണ്ടുപോയിരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ വാദം അവർക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇവർ ചോദിക്കുന്നത് അതിനെന്താ രേഖ. അവ രേഖ അല്ല. അപ്പൊ ഒന്ന്, ഈ സമൂഹത്തിൽ നിന്ന് അവർ വേറിട്ട് നിൽക്കുന്നതിന്റെ ഒരു കാരണം എന്തായിരുന്നു?
ഇവര് തൗഹീദിലാണ്, അവരോ അവര് ഷിർക്കിലാണ്. ഷിർക്കിലാണ് മാത്രമല്ല, ആ ഷിർക്കിന് അവര് അള്ള പറഞ്ഞിട്ടുണ്ടെന്ന് അള്ളാന്റെ പേരില് കളവ് പറഞ്ഞു. അപ്പോ ഈ അസ്ഹാബുൽ കാഫിന്റെ ജനത എത്രക്കാരായിരുന്നു? ഒന്ന് ഷിർക്ക് ചെയ്യുന്നവരായിരുന്നു. ആ ഷിർക്കിനെ വെള്ള പൂശാൻ, അതിന് പച്ച പെയിന്റ് അടിക്കാൻ, അല്ലെങ്കിൽ അതിന് മാർക്കറ്റ് ഉണ്ടാക്കാൻ അവരെന്ത് ചെയ്തിരുന്നു? അള്ളാന്റെ പേരിൽ കളവും കെട്ടിച്ചമച്ചു. അവർ രണ്ട് അപരാധം പേർന്ന ഒരു സമൂഹമാണ് ആര്? ദക്കിയാനൂസ് രാജാവും അയാളുടെ പ്രജകളും. പ്രജകളിൽ വിശ്വാസം പ്രഖ്യാപിച്ചവരെ കളവല്ലു. അപ്പൊ ഒരുപാട് ഷഹീദുകൾ ഉണ്ടായിട്ടുണ്ടോ? അതിൽ തുറന്നു പ്രഖ്യാപിച്ച് ഗുഹയിൽ അഭയം തേടിയവരാണ് നാം ഈ പഠിക്കുന്ന അസ്ഹാബുൽ കഹ്ഫിലെ മഹത്തുക്കളായ പ്രത്യേകിച്ച് ഏഴു പേരെന്ന് പറയുന്ന ഈ ആളുകൾ. ഇനിയോ അവർ പരസ്പരം പറഞ്ഞു, അവിടെ നിങ്ങൾ അവരെയും അള്ളാഹു കൂടാതെ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിനെയും വിട്ടകർന്ന സ്ഥിതിക്ക്. ആര് പരസ്പരം പറഞ്ഞു? അസ്ഹാബുൽ കഹ്ഫ് പരസ്പരം പറഞ്ഞു. കാരണം അസ്ഹാബുൽ കഹ്ഫ് ഇത് തുറന്നു പ്രഖ്യാപിച്ചു. തുറന്ന് പ്രഖ്യാപിച്ച പിന്നെന്താ അടുത്തുണ്ടാവ? ആക്രമണം. ഒന്നില്ലെങ്കിൽ ദക്കിയാനൂസ് പട്ടാളത്തെ വിട്ടിട്ട് തിരിച്ച് മതത്തിൽ കൊണ്ടുവരും, അതല്ലെങ്കിൽ കൊന്നുകളയും. അപ്പൊ ഇവരിത് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അവർക്കിടയിൽ അവർ ശൂറ ചെയ്തു. എന്ത്? അതാണ് അവർ പരസ്പരം പറഞ്ഞു എന്നുള്ളത്. നിങ്ങൾ അവരെയും, അവരെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ദക്കിയാനൂസിനെയും സംഘത്തെയും, അള്ളാഹുവെ കൂടാതെ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിനെയും അഥവാ വിഗ്രഹങ്ങളെയും വിട്ടകന്ന സ്ഥിതിക്ക്. തഫ്സീറിൽ കാണാം, അതായത് ജനങ്ങളിൽ നിന്നും അവർ ഇബാദത്തെടുക്കുന്ന വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങൾ പിന്മാറുന്നിടത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? സ്വസ്ഥത ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, സുഖം ഉണ്ടാവില്ല. രാജാവ് പിന്തുടർന്ന് കൊല്ലും, മടക്കി കൊണ്ടുപോകും, അല്ലെങ്കിൽ കൊല്ലും, രണ്ടാമതൊന്നും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഇവിടെ നിന്നാ നിങ്ങൾക്ക് നിങ്ങളെ ദീന് സംരക്ഷിക്കാൻ പറ്റൂല, ഇവിടെ നിന്നാ നിങ്ങൾക്ക് നിങ്ങളെ ജീവനും സംരക്ഷിക്കാൻ പറ്റൂല. അതുകൊണ്ട് ദീനനുസരിച്ച് ആഫിയത്തോടു കൂടി ജീവിക്കണമെങ്കിൽ മറ്റൊരു സ്ഥലം കണ്ടെത്തണം. അതുകൊണ്ട് നിങ്ങൾ അഭയം തേടിക്കൊള്ളുന്ന കൂട്ടത്തിൽ ഒരാളെന്ത് ചെയ്യാണ്? മറ്റുള്ളവർ പറയണം, അല്ലെങ്കിൽ അവർ പരസ്പരം ചർച്ച ചെയ്യാം. പരസ്പരം ചർച്ച ചെയ്യുന്നതാണ് ഷെയ്ഖ് ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്തത്. ഒരു ഫായിദ അതാണ്, നമ്മളെ ദീനിനെ നശിപ്പിക്കുന്നു തോന്നുകയാണെങ്കിൽ ആ പ്രദേശം നമുക്ക് എന്ത് ചെയ്യാം? അഭയം തേടാം. ഇതിൽ രണ്ട് പാഠങ്ങളാണ്. ഒന്ന്, അസ്ഹാബുൽ കഹ്ഫ് ഷിർക്കിനെ വിടുന്നു. അൽഹംദുലില്ലാഹ്, ഞാനുങ്ങളും ഷിർക്കിനെ വിടിയുന്നുണ്ട്. രണ്ടാമത്തെ പാഠം എന്താ? ഷിർക്കിനെ മാത്രമല്ല, ഷിർക്കിന്റെ അഹലുകാരെയും അവർ വെടിഞ്ഞു. ബറാഅത്തു മിന ഷിർക്ക്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ ബറാഅത്തു മിന ഷിർക്ക്. ഖുൽ ഇന്നനീ ബരീഉ മിമ്മ തുശ്രികുന, തുറന്നു പറയാം വാപ്പാനോട്, നിങ്ങളെ എല്ലാറ്റിനെയും ഞാൻ വിടിയുന്നു. അങ്ങനെയാണ് അവിടുന്ന് ആട്ടി ഓടിക്കപ്പെട്ടതും. ലഈ ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ, എറിഞ്ഞാ കൊല്ലണെ. മര്യാദക്ക് ചെയ്യുമ്പോൾ കടന്നു വയ്ക്കുന്നൊക്കെ പറഞ്ഞില്ല വാപ്പ മോനോട്? അവിടെ എത്തിയത് പ്രവാചകന്മാരുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായത്, അമ്പിയാക്കളുടെ ജീവിതത്തിലുണ്ടായ പല പരീക്ഷണങ്ങളും തന്നെ ആരുടെ ജീവിതത്തിലുണ്ടാവുക? ഔലിയാക്കളുടെ ജീവിതത്തിലുണ്ടാവുക. അസ്ഹാബുൽ കഹ്ഫിന്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ഉണ്ടായത്. അപ്പോ ജനങ്ങളിൽ നിന്നും അവർ ഇബാദത്തെടുക്കുന്ന വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങൾ പിന്മാറാത്തടത്തോളം, ആ ശിർക്കിനങ്ങൾ അംഗീകരിക്കാത്തടത്തോളം, അവരെ ശിർക്കിലേക്ക് നിങ്ങൾ പോകാത്തടത്തോളം, ഏകനായ റബ്ബിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചത് പ്രഖ്യാപിച്ചിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നല്ലൊരു സുരക്ഷിത സ്ഥലം തെരഞ്ഞെടുത്തോളൂ. അതാണ് ആയത്. ഈ നിലക്കാണ് ഇനി നിങ്ങൾ എന്ത് ചെയ്യാ? ആ കഹ്ഫിൽ ഗുഹയിൽ അഭയം പ്രാപിക്കുകയാണ്. അപ്പൊ എങ്ങനെ പോലും ഗുഹയിലേക്ക് എത്തി എന്നുള്ള സംഭവമാണ് ഈ പറഞ്ഞത്. ആദ്യം ആ സംഭവത്തിന് ടൈറ്റിൽ പറഞ്ഞ അള്ളാഹു, പിന്നെ അള്ളാഹ് കുറച്ചും കൂടി ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ വിശദീകരിച്ചിരുന്നു. അതിന് പെട്ടതാണത്. ഇനി നിങ്ങൾ ആ ഗുഹയിൽ അഭയം പ്രാപിക്കുകയും അങ്ങനെ അവർ ഗുഹയിലേക്ക് അഭയം പ്രാപിച്ചു. ഇവിടെ നമ്മൾ വീണ്ടും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇല്ലല്ലാന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അള്ളാഹുവിനെ പുറമെ റബ്ബിനെ കൂടാതെ അവർ ഇബാദത്തെടുക്കുന്നെന്ന് പറഞ്ഞാൽ ഒന്ന് അസ്നാമുകളാണ്, രണ്ട് അവക്കുള്ള ആരാധനാ രീതികളുമാണെന്നാണ്. അവിടെ വേറെ ഒന്ന് കൂടി പിരിച്ചു പഠിക്കാൻ. അപ്പൊ മൂന്ന് നാല് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാം. നിങ്ങൾ ശരിക്കും പെടുത്തുന്ന ശ്രദ്ധിക്കണം. ഒന്ന് എവിടെയൊന്ന് പോയിക്കണം, മൈൻഡ് ഇടക്കൊന്ന് അവിടെ പോയിക്കണം. മനസ്സിലായി? ഞാനൊന്ന് നാടൻ വർത്താനം ഒഴിവാക്കിക്കൊണ്ടാന്ന് അറിയില്ല. ശുദ്ധ മലയാളം, ശുദ്ധ മലയാളം കണക്കെന്നാല് പറ്റ
മറ്റൊന്ന് മലയാളത്തിൽ ഒന്ന് പറഞ്ഞു നോക്കിയപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്ക് സംശയം. എന്താണ് പറഞ്ഞത്? അവർ ശിർക്കിനെ വിടുന്നു, ശിർക്കിന്റെ അഹലുകാരെ വിടുന്നു. ഓർക്കല്ലേ? മൂന്ന്, അവർ അസ്നാമുകളെ വിടുന്നു. അസ്നാമുകൾ പറഞ്ഞാൽ ശിർക്ക് ചെയ്യാൻ അവർ അവർ അള്ളാഹുവിൽ പങ്കുചേർക്കാൻ ഉപയോഗിച്ചതിനെ അപ്പൊ ശിർക്കിനെ വിടുന്നു തന്നെയാണ്. മാത്രല്ല, ആ ശിർക്ക് അവരെന്താണോ ശിർക്കായിട്ട് ചെയ്തത്, അതായത് ഈ വിഗ്രഹങ്ങൾക്കുള്ള അവരുടെ ഇബാദത്തുണ്ടല്ലോ, ആ ഇബാദത്തിനെയും അവരെന്ത് ചെയ്തു, വെടിഞ്ഞു. അപ്പൊ എന്തിനൊക്കെ വെടിഞ്ഞു? അവരെ വെടിഞ്ഞു, അവരുടെ അസ്നാമുകളെ വെടിഞ്ഞു, അസ്നാമുകൾക്ക് സമർപ്പിക്കുന്ന ഇബാദത്തിന്റെ രീതികൾ. ഇപ്പൊ നിസ്കാരത്തിന്റെ രീതിയുണ്ട്, നമ്മൾ നിസ്കരിക്കുന്ന രീതി, മറ്റൊരാള് ഒരു വിഗ്രഹത്തിന് സുജൂദ് ചെയ്യുന്ന രീതിയുണ്ട്, ആ രീതിയെ അവർ വെടിഞ്ഞു. അപ്പൊ അള്ള ഇഷ്ടപ്പെട്ടതും അള്ള പഠിപ്പിച്ചതുമല്ലാത്തൊരു ഇബാദത്ത് അവരെന്ത് ചെയ്തില്ല, തെരഞ്ഞെടുത്തില്ല. കൂട്ടത്തിലോ ആ ടീമിനെ അവർ ഒഴിവാക്കി. അങ്ങനെയാണ് അവർ അഭയം തേടുന്നത്. യൻസുറുലക്കും റബ്ബുക്കും മിൻ റഹ്മതി വയുഹയ്യിലക്കും മിൻ അംരിക്കും മിർഫഖ. എന്നിട്ടോ ഒരാള് അല്ലെങ്കിൽ കൂട്ടത്തിൽ അവർ പരസ്പരം ചർച്ച ചെയ്യാം, യൻസുറുലക്കും റബ്ബുക്കും മിൻ റഹ്മതി, നിങ്ങളുടെ റബ്ബ് അവൻ അവന്റെ റഹ്മത്ത്, ആരുടെ റഹ്മത്ത്? അള്ളാന്റെ റഹ്മത്ത് നിങ്ങൾക്ക് വിശാലമാക്കി തരികയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളി? അഭയം തരിക്കോളി. എവിടെ? ഗുഹയിൽ അഭയം തരിക്കോളി. നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു തആല സൗകര്യം ഏർപ്പെടുത്തി തരികയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. രണ്ട് കാര്യം അവരെ ആശ്വസിക്കാണ്, രണ്ട് കാര്യം കൊണ്ട് അവര് പരസ്പരം എന്ത് ചെയ്യാണ്, സമാധാനിപ്പിക്കാൻ. എന്താ ഒരു കാര്യം? ഒന്നല്ല, അവന്റെ റഹ്മത്ത് നിങ്ങൾക്ക് വിശാലാക്കി തരും. കാരണം നിങ്ങൾ ഏത് മാർഗത്തിലാ? ഫീ സബീലില്ലാഹ്, ഒരു പേടിയും പേടിക്കണ്ട. രണ്ടാമത്തെ കാര്യം എന്താ? നിങ്ങൾക്ക് അള്ളാഹു നല്ലൊരു സൗകര്യം ഏർപ്പെടുത്തി തരുന്ന, അള്ളാഹിന്റെ മാർഗത്തിൽ ഹിജറ പോകുന്നതിനെ കുറിച്ച് പറയുന്നിടത്തിലാണ് ഇത്തരം പല പ്രയോഗങ്ങളൊക്കെ. ഇവിടെ കൃത്യമായിട്ടുള്ള പഠിപ്പിക്കാൻ ഇവരുടെ സ്റ്റേറ്റ്മെന്റ്, ഇവരുടെ സംസാരം എന്താണ്? നിങ്ങൾക്ക് അള്ളാഹ് നിർഫഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു തഫ്സീർ മആശാന, ജീവിത സന്ധാരണം, ജീവിക്കാൻ ആവശ്യമായതൊക്കെ അല്ല എന്ത് ചെയ്യും, നിങ്ങൾക്ക് റെഡി ആക്കി തരാം. നമ്മളാകെ ദീനിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് എന്തിനാണ്? അന്നം മുട്ടൂന്ന് പഠിച്ചിട്ടാണ് അല്ലേ? ഹറാമും ഹലാലും വേർതിരിക്കാതെ ഇടക്കൊക്കെ രണ്ടും മിക്സ് ചെയ്ത് ജീവിക്കണമെന്നല്ല, അങ്ങനെ ഒന്നും നോക്കിയാൽ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഇടക്കൊരു കള്ളം പറഞ്ഞാലും വേണ്ടില്ല, കച്ചവടം നടക്കണം. എന്നാൽ ദീന മുറുകെ പിടിക്കണം ചെയ്യും, കച്ചവടം നടന്നതിനും കുഴപ്പമില്ല, കള്ളം പറയരുത് എന്ന് വിചാരിക്കുക, പറ്റിക്കരുത്, ചൂഷണം നടത്തരുത്, വെട്ടിക്കരുത്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇസ്ലാമികായിട്ട് പഠിപ്പിക്കണം. അത് അതായത് ചിലർ പറയുന്ന വാക്കാണ്, അങ്ങനെ വിട ഹലാല് ഹറാമോ നോക്കിയാൽ നീ കാത്തു ജീവിക്കാൻ പറ്റില്ല. പത്തുറുപ്പ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കണ്ണിയും വേണ്ടിരുന്ന. പക്ഷെ അള്ള പറഞ്ഞ വാക്കാൻ അറിയാം, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിച്ച നിങ്ങൾക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചിരുന്നാണ്. ഇവര് പറഞ്ഞെന്താ? കുറയുന്ന. അള്ള പറഞ്ഞത് കൂടുന്ന. അപ്പൊ അള്ള പറഞ്ഞതുപോലെ ജീവിച്ചാൽ ഹൈർ മർക്കത്തുണ്ടാവും, അല്ലെങ്കിലോ കുറെ ഉണ്ടാവും. ആ ജലരേഖ പോലെ എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ നല്ല വളർച്ചയാണ്. എന്താ വളർച്ച? പക്ഷെ പടവലങ്ങന്റെ പോലെ താഴത്തേക്കാണ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? അതിൽ വർക്കത്തുണ്ടാവില്ല. അപ്പൊ ഒരു ഉറുപ്പാണെങ്കിൽ ആ ഒരു ഉറുപ്പക്ക് വർക്കത്തുണ്ടാകണം. എന്ത് വേണം? അത് അള്ളാഹു ഇഷ്ടപ്പെട്ടതാകണം. തൊയ്യും. അപ്പൊ ഇവർക്ക് സൗകര്യം ഏർപ്പെടുത്തി തരും, അള്ളാഹു തആല കാരുണ്യം വിശാലമാക്കി തരുന്നതാണ്. അപ്പൊ ഒരു തഫ്സീർ അനുസരിച്ച് റിസ്ക് വിശാലാക്കുന്നു. ഷെയ്ഖ് ഹുസൈൻ റഹിമഹുള്ളാഹി പറഞ്ഞത് അവർക്ക് റിസ്ക് വിശാലാക്കി കൊടുക്കുന്നു. എവിടെയോ നാടും വീടൊക്കെ വിട്ടിട്ട് കിട്ടിയതും നുള്ളി പൊറുക്കി വിടണം. അവരുടെ കയ്യിൽ നാണയമുണ്ട്, കുറഞ്ഞ ഭക്ഷണ രീതി ഭക്ഷണമൊക്കെ ഉണ്ട്, ബാക്കിയൊന്നും അക്കറിയില്ല. തവക്കൽ തലവാ, നേരെ ചെന്നിട്ട് ഗോയിൽ അറിയേണ്ടി വിടാം. രണ്ട് കാര്യമാണ് അവർ പരസ്പരം ആശംസിക്കണത്. ഒന്ന്, അള്ളാഹു തആല കാരുണ്യം, അവന്റെ റഹ്മത്ത് നിൽക്കുന്നു. ആ റഹ്മത്ത് പെട്ടതാണ് എന്ത്? വെള്ളം, മഴ, ഇതൊക്കെ റഹ്മത്ത് പെട്ടല്ലേ. ഭക്ഷണം, ഇതൊക്കെ റഹ്മത്ത് പെട്ടാണ്. ആ റഹ്മത്ത് ഇവിടെ പറഞ്ഞ റിസ്ക് നിങ്ങൾക്ക് വിശാലയിൽ കിട്ടുന്ന, നിങ്ങൾ ഗുഹയിലെ താമസിക്കണം. എന്താ അവിടെ കാര്യം? പിറ്റേന്ന് താഴത്തേക്ക് ഇറങ്ങി ആള് കുടിക്കും, അതൊന്നും പോലെ മനസ്സിലില്ല അവിടെ എത്തണമെന്നില്ല. പിന്നെ സൗകര്യം ഏർപ്പെടുത്തരും. സൗകര്യം ഇവിടെ നിർഫഖ് എന്നുള്ള പദമുണ്ടല്ലോ അറബിയിൽ കാണാം, മറാഫിക്ക്, ഫെസിലിറ്റീസ് എന്നതിന് പറയാം. ഫെസിലിറ്റീസ് പറഞ്ഞത് അല്ല, ഫെസിലിറ്റീസ് ഉള്ള ഒരു പേരാണെന്ന് അറിയില്ല, സൗകര്യം. അതാണ് സൗകര്യം ഉണ്ട്. ആര് പറയണ? അള്ളാ നിങ്ങക്ക് സൗകര്യം ഉണ്ടാക്കി തരുന്ന പറയാണ്. ഈ രണ്ട് കാര്യം അവർക്ക് അവിടെ കിട്ടാണ്. അതിനി വരുന്ന ആയത്തുകൾ പഠിച്ചാൽ ഒന്ന് തോന്നിപ്പോകും എന്തൊരു സമാധാനത്തിനും സ്വസ്ഥതയിലും. നിങ്ങൾ ഒരു 390 കൊല്ലം ജീവിച്ചു,
പിന്നെ അങ്ങോട്ട് താഴത്തേക്ക് വന്നാൽ, ആയത്തിൽ താഴത്തേക്ക് വന്നാൽ നാട്ടിലിറങ്ങി അവരെ കുറിച്ച് അറിഞ്ഞു, പിന്നീട് അവർ ഇങ്ങനെ മരിക്കുകയും ചെയ്തു. പക്ഷേ ആ 390 കൊല്ലം അവർ ജീവിച്ചത് സ്വസ്ഥതയിലും സമാധാനത്തിലും. അവർക്ക് ആവശ്യമുള്ളതൊക്കെ അള്ള നൽകുകയാണ്. അള്ളാന്റെ ഒരു സുന്നത്താണ്, നടപടിക്രമമാണ്. എങ്ങനെ ചോദിച്ചാൽ നിലവിൽ അള്ളാഹു തആല നിശ്ചയിക്കുന്ന ചില രീതികളുണ്ട്. ആദമിനെ സൃഷ്ടിച്ചു, എല്ലാ സൃഷ്ടിപ്പിനും വ്യത്യാസമുണ്ട്. ഹവ്വായിനെ സൃഷ്ടിച്ചു, വാരിയില്ലെന്ന വ്യത്യാസമുണ്ട് അല്ലെ. അതുപോലെ ആരെ സൃഷ്ടിച്ച്? ഈസാനബിയെ സൃഷ്ടിച്ച്. ചിലതിന് വ്യത്യാസങ്ങളുണ്ടാവും, അത് നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. കാരണം അള്ളാന്റെ കുതിർത്തും കൂവത്തും അളമത്തും ഒക്കെയാണത്, അതിൽ പെട്ടതാണ്. എന്നതുപോലെ ഇവരുടെ 390 കൊല്ലം കാലഘട്ടത്തിലെ ജീവിതം അത് അള്ളാഹുവിന്റെ കൂവത്തിനും കുതിർത്തിനും പെട്ടതാണ്, ദൃഷ്ടാന്തമാണ് അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചത് ഇങ്ങനെ സുബ്ഹാനക ആലീം, ഈ രണ്ട് കാര്യം അവർ പരസ്പരം ആശംസിച്ചു പറഞ്ഞു, ഇത് മുഴുവൻ അവർക്ക് ലഭിക്കുകയും ചെയ്തു. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. നമ്മൾ ശ്രദ്ധിക്കണ്ട, ഇത് അവർക്ക് ലഭിച്ചു. ഒന്ന്, കുഫാറുകളായ ജനതയിൽ നിന്നും അള്ളാഹുവിന് പുറമേ അവർ ആരാധിച്ച ആരാധനാ വസ്തുക്കളിൽ നിന്നും ആരാധനാ രീതിയിൽ നിന്നും അവർ രക്ഷപ്പെട്ടു അല്ലേ. ആ ജനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു, അവരുടെ ശിർക്കൻ ആചാരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു, ആ ശിർക്കൻ വസ്തുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടു. മറ്റൊന്ന്, ഗുഹയിൽ അവർക്ക് സുരക്ഷിതത്വം ലഭിച്ചു. ഗുഹയിൽ ചെന്ന് കയറി കുറച്ചു കഴിഞ്ഞപ്പോൾ ചെയ്തു ഉറങ്ങി. അല്ലാഹു അതെ, ഏത് സമയത്താ ചെന്നിട്ട് എത്രാമത്തെ മിനിറ്റിലാ എത്രാമത്തെ സെക്കൻഡിലാ അവർ ഒളി കൊടുത്തിട്ടാണ് കടന്ന്, അതൊന്നും ഇവിടെയല്ല. അത് നമ്മൾ ചർച്ച ചെയ്യണ്ട. അവർക്ക് അവരുടെ റഹ്മത്ത് കിട്ടി. ഗുഹ അവർക്ക് നിർഫഖായി, സൗകര്യപ്രദമായി. നമ്മൾ ഈ മറാഫിക്ക് എന്ന് പറയും, മറാഫിക്ക് പറഞ്ഞാൽ ഈ ഇവിടൊക്കെ കാണാം, ഗൾഫിലൊക്കെ കാണാം, ഈ കംഫർട്ട് സ്റ്റേഷൻ മറാഫിക്ക്. കംഫർട്ട് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒന്ന് കുളിച്ച് ബാത്റൂമിലൊക്കെ പോയി ഒന്ന് അല്പം വിശ്രമിക്കാനൊക്കെ സ്ഥലമുണ്ട്, അതിന് മറാഫിക്ക് എന്ന് പറയുന്നത്. ഇവിടെ ആ പദമാണല്ലോ ഉപയോഗിച്ച്, ആ പദത്തിൽ പോലും എന്തർത്ഥ വിശാലതയാണ്. ഒരു ചെല്ലുന്നത് ഒരു മലന്റെ മുകളിലാണ്, ആ മലന്റെ മീതിയുള്ള ഗുഹയിലാണ്. ആ ഗുഹയിൽ അവർക്ക് ആവശ്യമുള്ളതൊക്കെ അവർ ഏർപ്പെടുത്തി കൊടുക്കണം. നിർഫഖ, സൗകര്യപ്രദമായി. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, യുഹയ്യിലക്കും നിങ്ങൾക്ക് അവനെ ഒരുക്കി തരികയും ചെയ്തു എന്നതിനെ വിശദീകരിക്കുന്നിടത്ത് അല്ല എന്നത് ഇബ്നു ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, യസ്ഹുലു അലൈക്കും മാ തഖാഫൂന മിനൽ മലികി വസുൽമിഹി വയഅതികും ബിൽ യുസ്രി വറിഫ്ഖി വല്ലുത്ഫി. എന്താണ് നിങ്ങളുടെ മേൽ അള്ളാഹു യസ്ഹുലു അലൈക്കും, സഹല് എളുപ്പാക്കും അല്ല നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക് എളുപ്പാക്കി തരും. മാ തഖാഫൂന, മാ എന്നാൽ യാതൊന്നിന്, തഖാഫൂന നിങ്ങൾ ഭയക്കുന്ന ഒന്നിന്, ഒന്നിൽ നിന്ന്, അതെന്താണ്? മിനൽ മുൽക്കി, അല്ലെങ്കിൽ മലിക്കി, ഏതാ മലിക്ക്? ദഖിയാനസ് രാജാവിൽ നിന്ന്. വലുൽമിഹി, അവന്റെ അതിക്രമങ്ങളിൽ നിന്നും അള്ളാഹു നിങ്ങൾക്ക് എന്ത് ചെയ്യും? എളുപ്പാക്കി തരും. വയഅതികുംബിൽ യുസ്രി വറിഫ്ഖി വല്ലുത്ഫി, ഇനിയോ അവൻ നിങ്ങൾക്ക് നൽകും, അല്ലാഹു നൽകും. എന്ത് യുസ്ര? ഇന്നമാലോസരി യുസ്ര, യുസ്ര എളുപ്പം അല്ലെ, ആശ്വാസം. അതുപോലെ റിഫ്ക്, ഇതൊക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞ ഒരേ ആശയം വരുന്ന പദങ്ങൾ, എന്നാ വേർട്ട് വേർട്ട് പറയുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോ ആശ്വാസം, കനിവ്, ദയ, ആർദ്രത, ഇതൊക്കെ അവർ നിങ്ങൾക്ക് നൽകുന്നതാണ്. അവർക്ക് എല്ലാ അർത്ഥത്തിലും എന്തായി? നിർഫഖായി, മറാഫിഖായി. ഏത് ഗുഹ? അൽഹംദുലില്ലാ, വലിയ റാഹത്ത്. ഇനി ഇൻഷാല്ലാഹ് അടുത്ത ആയത്ത്, ആ അടുത്ത ആയത്ത് നമുക്ക് കുറച്ച് പറഞ്ഞിട്ട് നിർത്താം. കാരണം അത് കുറച്ചധികം വിശദീകരിക്കാണ്ട് അതിന്റെ ഒരു പ്രൈമറി തലം മാത്രമേ ഞാൻ പറയുള്ളൂ. ഇനി എന്താ? വദർശംസ ഇസാ തലഅത് തസാവറു അൻകഫിഹിം ദാത അൽയമീൻ. ഓദി എന്നാൽ നിനക്ക് കാണാം ശംസ, ശംസിനെ, ശംസ എന്നാൽ സൂര്യൻ. ഇത് തലാഴ്ച, അത് ഉദിക്കുമ്പോൾ എങ്ങനെ? തസാവ് അല്ലെങ്കിൽ തസാവർ, ഇവിടെ തസാവ് തസാവർ എന്നല്ല ഇവിടുത്തെ അല്ലേ, അത് തെറ്റുന്നത് കാണാം. അൻകഹ്ഫിഹിം, അവരുടെ ഗുഹയിൽ നിന്ന്. ദാത്തൽ യമീൻ, വലത്തോട്ട്. അങ്ങനെ പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുമ്പോൾ, ഉദിച്ചു പൊന്തുമ്പോൾ, ആ ഉദിച്ചു പൊന്തുന്ന സൂര്യന്റെ കിരണങ്ങൾ
അത് അവരുടെ ഗുഹയിൽ നിന്ന് അവരെ വിട്ടിട്ട് വലത്തോട്ട് തെറ്റുന്ന നിനക്ക് കാണാന്ന്. നബിന്റെ മുന്നിൽ ഇങ്ങനെ വരച്ചെടുക്കണ പോലെ അത് അസ്തമിക്കുമ്പോഴും തഖ്രിബുഹും അത് അവരെ മുറിച്ചു കിടക്കുന്നു. സൂര്യനും സൂര്യന്റെ കിരണങ്ങളും സൂര്യന്റെ പ്രകാശം മിൻഹു അതില് ദാത്തശ്യമാലിയിടത്തോട്ട്. അപ്പൊ ഇവിടെ മാനന്താ, സൂര്യൻ ഉദിക്കുമ്പോൾ അത് അവരുടെ ഗുഹയിൽ നിന്ന് വലത്തോട്ട് തെറ്റുന്നത് നിനക്ക് കാണാം. ഉറപ്പത്തക്കരുതാത്തശ്യമാൽ അത് അസ്തമിക്കുമ്പോൾ ഇടത്തോട്ട് അവരെ മുറിച്ചു കിടക്കുന്നതായി നിനക്ക് കാണാം. ഇത്ര കാലം നമ്മളിപ്പോ വായിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായി? നന്ദി. ആ ബോൾ തുടരാൻ ഞാൻ വരച്ചു. അതായത് കുന്നിന്റെ മുകളിലാണ് ഗുഹ ഉള്ളത്. എവിടെയുള്ളത്? കുന്നിന്റെ മുകളിലാണ് ഗുഹയുള്ളത്. ഇതിന്റെ ഒരു വലിയ ചാർട്ട് ചെയ്യണം ശരിക്കും, പക്ഷെ വലിയ ചാർട്ട് ചെയ്യാനുള്ള ഒരവസ്ഥ ഇപ്പൊ നമുക്കില്ല. അപ്പൊ ശരിക്ക് തഫ്സീർ നിങ്ങൾ പരിശോധിച്ചാൽ കാണാം, എല്ലാ തഫ്സീറും പരിശോധിച്ചാൽ ഗുഹ ഒന്നാമത്തത് കഫ് അല്ലേ? അൽ കഫ്. ഇത് എവിടെയുള്ളത്? കഫ് മോളിലാണ്, അതുറപ്പല്ലേ? സംശയമല്ല. എന്നാൽ ഈ ഗുഹ എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഗുഹ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഒരു ഗുഹ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഗുഹ അങ്ങനെ വരക്ക, ഒരു റൗണ്ട് ഇടാം. ഇതാണ് ഗുഹ എന്ന് വരക്ക അല്ലേ? ഇത് ഗുഹയാണ്, ഇതിന്റെ ഒരു എൻട്രൻസ് ഒക്കെ വെച്ചെടുക്കാം നമുക്ക്. ഓക്കെ, പക്ഷേ ഇതിപ്പോ ഇങ്ങനെ വരച്ചാൽ സ്വഭാവമില്ല, അതുകൊണ്ട് ഇതിന്റെ എൻട്രൻസ് നമുക്ക് ഇങ്ങോട്ട് ഇടാം. കാരണം ഗുഹയുടെ മുഖം കുന്നിന്റെ മുകളിലാണ്. ഗുഹയുടെ മുഖം എവിടെയാണ്? വടക്ക് ഭാഗത്താണ്. ഓക്കെ, ഗുഹയുടെ മുഖം വടക്ക് ഭാഗത്താണ്. അപ്പൊ നേരെ ബാക്ക് എന്തായിരിക്കും? തെക്കായിരിക്കും. അപ്പോ നേരെ താഴെ എന്തായിരിക്കും? കിഴക്കായിരിക്കും. മഗരിബ് നേരെ നേരെ മഗരിബ് പടിഞ്ഞാറ് അല്ലേ? ഇങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ കിടപ്പ്. നിങ്ങൾക്ക് മനസ്സിലായി? ഇത് ഗുഹ, ഇത് മുഖം. അങ്ങോട്ടാണ് മുഖം, ഇടതുവശത്താണ്, തെക്കാണ് ഗുഹയുള്ളത്. പക്ഷെ എങ്ങോട്ടാണ് മുകളുള്ളത്? വടക്ക് വശത്തേക്കാണ് മുകളുള്ളത്. ഇനി സൂര്യൻ എന്ത് ചെയ്യാണ്? ഇവിടെ നുദിക്കാണ്. സൂര്യൻ ഇവിടെ നുദിക്കുന്നു. ഇങ്ങനെയല്ല പണ്ട് നമ്മൾ സൂര്യനെ കരുക്ക്. സൂര്യൻ ഇവിടെ നുദിക്കാം. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു പോകുന്നു. ഇവരെന്തിന്റെ ഉള്ളിലാണ്? ഗുഹന്റെ ഉള്ളിലാണ്. എന്നാൽ ഇതിങ്ങനെ ഉദിച്ചു പോകുന്നു. പക്ഷേ ഒരിക്കലും ഈ സൂര്യന്റെ തീക്ഷ്ണമായ കിരണങ്ങളെ എവിടെ പോവില്ല? ഗുഹയില് പോവില്ല. അതിങ്ങനെ ഉദിച്ച് പോയാലും പോലും അതിന്റെ അതിന് ആ സൂര്യനിൽ നിന്ന് കിട്ടേണ്ട പ്രകാശവും അതുപോലെ ആശ്വാസമൊക്കെ അവർക്ക് കിട്ടും. പക്ഷെ അതിന്റെ തീക്ഷ്ണത അവർക്ക് എന്ത് ചെയ്യില്ല? ഈ ഗുഹന്റെ ഉള്ളിൽ കയറൂല. അതുപോലെ പടിഞ്ഞാറ് നിന്ന് അസ്തമിക്കുമ്പോഴും അങ്ങനെ തന്നെ. എന്ത്? അവർക്ക് വെയില് കിട്ടും, എന്നാൽ അതിന്റെ തീക്ഷ്ണത ഉണ്ടാവൂല. നമ്മൾ ഇവിടെ ഇരുന്നാൽ തന്നെ ഉച്ചക്കൊക്കെ ഭയങ്കര വശമാണ്. ഇവർക്ക് അങ്ങനത്തെ യാതൊരു ടെൻഷനില്ല. അപ്പോ സൂര്യൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഉദിച്ച് ഇങ്ങനെ പോയി. ഏകദേശം മേലെത്തുമ്പോ നമുക്കറിയാലോ. അപ്പൊ അവർക്ക് ആവശ്യത്തിനുള്ള വെയില് വെളിച്ചം ഒക്കെ അതിനുള്ളിൽ കിട്ടുന്നുണ്ട്. ചില തഫ്സീറുകളാണ് കാറ്റും എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ ഒരിക്കലും തീയില്ല ആ വെയിലിന്റെ തീക്ഷ്ണത, അതിന്റെ കാഠിന്യം, ചൂട് അതൊരിക്കലും അവർ അനുഭവിക്കണില്ല. അത് ഇനി പടിഞ്ഞാറെന്ന് അത് അസ്തമിക്കുന്ന സമയത്തും ആ വെയില് അവർക്ക് കിട്ടും. പക്ഷെ ചുരുക്കം പറഞ്ഞാല് രാവിലെയും വൈകുന്നേരത്തും അവർക്ക് വെയില് കിട്ടുന്നുണ്ട്. എന്നാൽ വെയിലിന്റെ തീക്ഷ്ണതയോ വെയിൽ കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളോ ആ ഗുഹയുടെ ഉള്ളിൽ കിടക്കുന്നവർക്ക് ലഭിക്കുന്നില്ല. മാത്രല്ല ഗുഹയിൽ ആവശ്യത്തിന് വെളിച്ചം, ഗുഹയിൽ നോക്കുമ്പോൾ എന്തുണ്ട്? വെളിച്ചം, വെളിച്ചമുണ്ട്. പക്ഷേ അവിടെ എന്ത് ചെയ്യുന്നില്ല? വെയിലേൽക്കുന്നില്ല. മാത്രല്ല ഗുഹയിൽ കിടക്കുന്ന അവർക്കും എന്തില്ല? വെയിലേൽക്കുന്നില്ല. അപ്പൊ ഗുഹക്കകത്ത് വെളിച്ചുണ്ട്, കാറ്റുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, ആവശ്യത്തിന് വെളിച്ചൊക്കെ ഉണ്ട്. പക്ഷെ എന്തില്ല? ഈ പറഞ്ഞ വെയിലിന്റെ തീക്ഷ്ണതയും പ്രയാസങ്ങളും ഒരിക്കലും അവരനുഭവിക്കില്ല. ഇത് ശരിക്കും കുറച്ച് അധികം വിശദീകരിച്ചും പറയാൻ മാത്രമുള്ള കാര്യമാണ്. പക്ഷെ ഞങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത് മനസ്സിലായത്. അപ്പോ തെക്ക് ഗുഹ മുഖം വടക്കോട്ട്, നേരെ ആ താഴത്ത്, ഇപ്പൊ ഈ ഭാഗത്ത് സൂര്യൻ ഉദിക്കണത്, അസ്തമിക്കണത് അപ്പുറത്ത് ചെയ്ത്. അപ്പൊ ഗുഹ എങ്ങനെ കിടക്കണത് നമുക്ക് ഏകദേശം മനസ്സിലാവും. അപ്പോ സൂര്യൻ ഉദിച്ച് ഇങ്ങനെ പൊന്തി വരുമ്പോഴുള്ള വെയില്, ആ നിഴല് ചുരുങ്ങി വരാന്നറിയില്ലേ? നിഴല് ചുരുങ്ങി വരുന്ന സൂര്യൻ മധ്യാഹ്നം ഏറ്റവും മേലെത്തുമ്പോഴാണ് നിഴല് ചുരുങ്ങി വരാം. അപ്പോഴും ഗുഹക്കകത്ത് കിടക്കുന്നവർക്കൊരു പ്രയാസമല്ല, ഒട്ടുച്ച വെയിലത്തും.
എന്നാൽ അതവിടെ അസ്തമിക്കാൻ പോകുമ്പോഴോ അപ്പോഴും അവർക്കെന്തില്ല, യാതൊരു അസ്വസ്ഥതയില്ല. അതാണ് മറാഫിക്ക് മിറഫക്കതാണ്. എല്ലാ നിലക്കും അള്ളാഹു എന്ത് ചെയ്യാൻ അവർക്ക് അതിനെ സൗകര്യപ്പെടുത്തി കൊടുക്കാൻ. ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. നോക്കൂ നിങ്ങള്, ഇവിടെ ഗുഹയുടെ വലതു ഭാഗത്തുള്ള മുഖമുള്ള ഈ ഗുഹ, ഇത് സംബന്ധിച്ച് സയ്യിദ് ഇബ്നു ജുബൈർ റഹ്മത്തുള്ളാഹി പറയുകയാണ്, വഹും ഫീ ഫജ്വത്തി മിൻ, അവരാകട്ടെ അതിലൊരു വിശാലമായ സ്ഥലത്താണ്. ഇനി ഗുഹയ്ക്കകത്ത് വരെ എവിടെയുള്ളത്? ഇടുങ്ങി പിടിച്ചിട്ടല്ല, വിശാലമായിട്ടാണ് അവര് ഒരു അപ്പൊ ഗുഹ കുറച്ച്. ഇനിയിപ്പോ ഈ ഗുഹ ഇന്ന് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു എനിക്കറിയില്ല. അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹ എന്നുണ്ട് ഒമാനിലോ മറ്റൊക്കെ കാണിക്കുന്നത്, അള്ളാഹു അല്ല തന്നെയാണോ അള്ളാഹു എനിക്കറിയില്ല. ഞാൻ അതിനെ കുറിച്ച് പറയാൻ പോകില്ല. അതായിരിക്കും എന്ന് വിചാരിക്കുക, അള്ളാഹു അല്ല. ഒരു ഗുഹ അങ്ങനെ സംവിധാനിച്ച ഗുഹയിൽ ഇവരുടെ അവശിഷ്ടങ്ങളൊക്കെ എന്നുള്ള പേരിൽ കുറെ എല്ലുമുട്ടിക്കൂടെ ഉണ്ട്, ഒരു ടൂറിസ്റ്റായിട്ട്. പഴയ നമ്മുടെ ഖുർആൻ ചരിത്ര ഭൂമിയിലൂടെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അവിടെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. ഒമാനിലായിരുന്നു കണ്ടിട്ടുള്ളത്. അത് ചില തഫ്സീറില് അല്ല, അതെന്താ വെച്ചാല് വലത്തോട്ട് തെറ്റ്, അതായത് ഈ ഇതിന്റെ സഞ്ചാരമാണ്, സൂര്യന്റെ സഞ്ചാരമാണ്. അപ്പോഴും എന്ത് ചെയ്യുന്നില്ല, വെയിൽ അവർക്ക് ഇരിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാ വെളിച്ചം അവിടെ ആവശ്യത്തിന്, അതായത് മനുഷ്യനെപ്പോഴും കിട്ടുന്ന സാരിയാണല്ലോ സൂര്യപ്രകാശം, ആ വേണ്ടതൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ഇതിന്റെ തീഷ്ണതി പ്രയാസങ്ങളൊന്നും ആരെ ഏൽക്കണില്ല, അവർക്ക് ഏൽക്കുന്നില്ല. കാരണം അവർ കിടക്കുകയാണല്ലോ, അങ്ങനെ താഴ്ത്തിക്ക് വന്നാൽ കാണാം, അവർ ഉറങ്ങാണെന്ന് നമ്മൾ വിചാരിക്കാം. പക്ഷെ അവർ കണ്ണൊക്കെ തുറന്നിട്ട് പെട്ടെന്ന് ഒരാൾ വന്നാൽ ഭയപ്പെട്ട് ഓടിയിട്ട് കണ്ടാണ്. താഴത്തെ ഖുർആനിൽ കുറച്ചും കൂടി താഴ്ത്തേക്ക് അറിഞ്ഞു വന്നാൽ അത് വിശദീകരിക്കണം. അവിടെ വരുമ്പോൾ നമുക്ക് ബാക്കി പറയും. ഇവിടെ വഹും ഫീ ഫജ്വത്തിൻ മിൻഹു എന്നുള്ള പറഞ്ഞു, അതിനെ വിശദീകരിക്കും. ഐ ദാഖിലും മിൻഹു, അവരാകട്ടെ അതിൽ വിശാലമായ ഒരു സ്ഥലത്താണ്. അങ്ങനെ പറഞ്ഞാൽ ഉദയത്തിന്റെ സമയത്തോ അസ്തമയത്തിന്റെ സമയത്തോ അതിനിടയിലോ, മൂന്നവസ്ഥ ഉണ്ടല്ലോ, സൂര്യൻ അല്ലെങ്കിൽ അതിന്റെ കിരണങ്ങൾ ഒരിക്കലും അവരുടെ മേൽ പതിക്കുന്നില്ല. എന്നാൽ അവർക്ക് എന്തുണ്ട്? ഗുഹയില് ആവശ്യത്തിന് വെളിച്ചവും സൗകര്യം ഒക്കെ ഗുഹയിലുണ്ട്. അല്ലാഹു തആല അത്ര രസമായിട്ട് സംവിധാനിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കാണാം, അവരെ ആ വെയിലിൽ സ്പർശിക്കാതിരിക്കാൻ മാത്രം ഉള്ളിൽ എന്തുണ്ട്? വിശാലത ഉണ്ട്. അപ്പൊ ഈ വെയിൽ ഏൽക്കാത്ത രീതിയിൽ അവർ ഗുഹന്റെ ഉള്ളിലാണ്. എന്നാൽ ആവശ്യത്തിന് വെളിച്ചവും, ഞാൻ പറഞ്ഞ സാധനങ്ങൾ പിന്നെയും പിന്നെ ആവർത്തിക്കുന്നതിനാണ്, ആവശ്യത്തിന് വെളിച്ചവും കാറ്റൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ഇനി അങ്ങനെ ഒരേ കിടപ്പാണ് അവർ കിടക്കുന്നത് അല്ല, അത് താഴെ വരുന്നുണ്ട്. അവിടെ പറയുമ്പോ നമുക്ക് മനസ്സിലാവും. പറയാണ് ആ വെയിലെങ്ങാനും അവരെ തട്ടിയാൽ അവരുടെ ശരീരവും വസ്ത്രവും അത് കരിച്ചു കളയുന്ന, എന്നാൽ അവർക്ക് എന്ത് ചെയ്യണില്ല, വെയിലേൽക്കണില്ല. അതുകൊണ്ട് ശരീരം കരിഞ്ഞു പോകില്ല, അവർക്ക് വെയിലേൽക്കുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും വസ്ത്രം കരിഞ്ഞു പോകില്ല. നമുക്ക് ഒരു മലന്റെ മേലെ എത്ര ചൂടുണ്ടാവും. നമ്മളെ ചങ്ങായി പാലക്കാട് ബാബു രണ്ടു ദിവസം കുടുങ്ങിയ കഥ വായിച്ചപ്പോ തന്നെ നമ്മളെന്താ, പകല് പൊരി വെയില് രാത്രി നല്ല തണുപ്പ് അല്ലേ, അതൊരു മുഖമാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഇത് ഇതിന്റെ മേലെ ഉച്ചയാണ്, വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. സുബ്ഹാനക അലീം. അപ്പൊ അല്ലാഹു തആല സംവിധാനിച്ച രീതിയാണ്, വെയിലുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവർക്ക് ആ എന്താ പറയാ, വെയിലിന്റെ ഉച്ചയായ അതിന്റെ തീഷ്ണത, അതിന്റെ എന്താ നമ്മളതിന് പറയാ ഭാഷയിൽ, അങ്ങേറ്റത്തെ ആ ഒരു കുത്തും പ്രയാസം ഉണ്ടല്ലോ, അതൊന്നും അവർക്ക് അനുഭവിക്കണില്ല. രാവിലെ ആകുമ്പോഴും അവർക്ക് സുഖമാണ്, ഉച്ചക്കാകുമ്പോഴും അവർക്ക് സുഖമാണ്, വൈകുന്നേരം ആകുമ്പോഴും അവർക്ക് സുഖമാണ്. ശരിക്കും നമ്മള് നമ്മളെ പുരക്കകത്ത് ജീവിക്കുന്നതിനേക്കാളും സമാധാനത്തിലും സ്വസ്ഥതയിലാണ് അവരവിടെ ജീവിച്ചത്, അവിടെ ജീവിച്ചത്. എന്താ പറഞ്ഞ വാക്കെന്താണ്? റഹ്മത്ത് വിശാലാക്കി തരും, നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു തആല സൗകര്യം ഏർപ്പെടുത്തി തരികയും ചെയ്യുമെന്ന്. ഇത് വല്ലാത്തൊരു വല്ലാത്തൊരു പരാമർശം. എന്നിട്ട് റബ്ബ് പറഞ്ഞു, ദാലിക മിൻ ആയാത്തില്ല, ഈ പറഞ്ഞതൊക്കെ ഈ സംവിധാനിച്ചത് അതെന്താണ്? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. എന്താണത്? തീഷ്ണമായ ചൂടേൽക്കുന്നില്ല, എന്നാൽ ആവശ്യത്തിന് വെളിച്ചവും കാറ്റുമൊക്കെ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഗുഹയിൽ ഉണ്ട്. കാരണം 350 കൊല്ലത്തോളം അവർ സുരക്ഷിതരായി അതിൽ കഴിഞ്ഞത് ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിലൂടെയാണ്. അതിന്റെ സയൻസ് എന്താ ചോദിച്ചാൽ എനിക്കറിയില്ല, നമുക്ക് ഖുർആൻ മാത്രമല്ല പറയാൻ പറ്റുള്ളൂ, അതിന്റെ ശാസ്ത്രം നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് മിർഫഖ എന്ന് പറഞ്ഞത്, വല്ലാത്തൊരു വാക്കാണ്. അപ്പൊ അത്ര വലിയൊരു ദൃഷ്ടാന്തം, അത്ഭുതം.
അള്ളാഹു തആല നമുക്ക് പഠിപ്പിച്ചിരിക്കും. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായിട്ടാണ് ആയാത്തില്ല. അത് അജബാണെന്ന് വെച്ചാൽ അജബാണ്, പക്ഷെ അള്ളാഹു പറഞ്ഞത് വലിയ അജബെന്നല്ല, അത് പറയല്ലേ. അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ആ ദൃഷ്ടാന്തം നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ്? മരിച്ചാൽ മണ്ണും അസ്ഥിശകലങ്ങളുമായി പോയാലും ഒരു പുനരുദ്ധാനമുണ്ട് എന്നതാണ്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ഇനി ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന സംഗതി വെച്ചാൽ, അള്ളാഹു തആല അവന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന, അവന്റെ മാർഗത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ആശ്വാസം നൽകുന്നതാണ്. നമുക്ക് അതുള്ള സമാധാനം ആരൊക്കെ എതിരായാലും എങ്ങനെയൊക്കെ കടന്നുണ്ടാലും നമ്മുടെ ദീനിലാകണമെന്ന് ചർച്ചയുണ്ട്. ഞാൻ നിൽക്കുന്നത് ദീനിലാണോ ഇന്ന് എനിക്കെന്തില്ല, ഒരു വേജാറില്ല. ഞാൻ നിൽക്കുന്നത് ദീനിന്റെ പുറത്താണ്, എന്നിട്ട് ഒരു കാലം ഞാൻ കയറ്റി വെച്ചു ഞാനും എന്റെ ആളാ, അങ്ങനെയാണെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ അതിന്, അതിന്റെ ആ കിട്ടുന്ന പരീക്ഷണങ്ങളൊന്നും സഹിക്കാനുള്ള ഈമാനം ഉണ്ടാവില്ല. ഇനി അഥവാ പ്രശ്നങ്ങൾ വന്നാലോ ദീനിന്ന് പിന്തിരിയാനുള്ള സാധ്യത ഉണ്ടാവും അല്ലേ. അസാബുൽ കാഫിന്റെ അനുഭവം എന്താ? ഒരു നിലക്കു ദീനെന്ന് ദീനില്ല, ഒരു വിട്ടുവീഴ്ച അവർ കാണിക്കല്ല, എല്ലാ നിലക്കും. എന്താണോ അള്ളാഹു തആല ഇബാദത്തായി പഠിപ്പിച്ചത് അത് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. ഒരിക്കലും വിഗ്രഹങ്ങൾക്ക് ഇബാദത്ത് നടത്തണില്ല, വിഗ്രഹങ്ങൾക്ക് ഇബാദത്ത് നടത്തേണ്ട രീതിയിലും അവർ ഇബാദത്ത് നടത്തണില്ല. ആ ജനങ്ങളെയും അവരെന്ത് ചെയ്യാണ്? പറയാത്തർത്ഥം. ഇതിന്ന് ആധുനിക കാലത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം എന്താ? ഗുണപാഠങ്ങൾ നമുക്ക് അവസാനം വരുന്നുണ്ട്, ഒന്നുകൂടി പറയാം. കുറേ ഉണ്ട്. അത് പ്രധാനമായിട്ട് ഇന്ന് നമ്മുടെ നാടുകളിലും ശിർക്കിന്റെ കോലങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം? പറയാത്തത്. പക്ഷെ മാനുഷികമായി ഒരാൾക്ക് ചെയ്തു കൊടുക്കുന്ന നന്മകൾ ഉണ്ടാവും, അതാർക്കും ചെയ്തു കൊടുക്കാം. അത് മുസ്ലിമായി എന്ന പേരിൽ ജീവിക്കുകയും ചെറുക്കുകയും ചെയ്യുന്ന ആൾക്കാരോടും നമ്മുടെ സമീപനം തന്നെയാണ്. മുസ്ലിം അല്ല പേരിൽ തന്നെ എന്നിട്ട് ചെറുക്ക് ചെയ്യുന്ന ആൾക്കാരോടും നമ്മുടെ സമീപനം അങ്ങനെ തന്നെയാണ്. മാനുഷികമായി അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും അതൊക്കെ ചെയ്തു കൊടുക്കണം. രോഗിയായ ഭക്ഷണം വേണം, വെള്ളം വേണം, അസുഖം ഉണ്ടെങ്കിൽ എല്ലാറ്റിനും നമുക്ക് മാനുഷികമായിട്ട് ചെയ്തു കൊടുക്കാൻ അവർക്ക് ചെയ്തു കൊടുക്കണം. എന്നാൽ ആദർശത്തിൽ യാതൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. അപ്പൊ അവര് വാപ്പിയും വേണമെങ്കിൽ വാപ്പിയും വേണമെങ്കിൽ വാപ്പിയും നിങ്ങൾക്ക് നോക്കണം അല്ലെ. ആദർശത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ഉമ്മയും ബാപ്പിയാണ്, ആ നിലക്ക് നോക്കണം. ഉമ്മയും ബാപ്പിയും നിലക്ക് ബാധ്യത ഉണ്ട്. ഉമ്മനോടും ബാപ്പനോടുള്ള എല്ലാ ബാധ്യതയും മുസ്ലിം അല്ലെങ്കിലും അവരോടുണ്ട്, ആ ബാധ്യത ഉണ്ടാവും. സഹോദരി ഇപ്പോളോടുണ്ട്, നമുക്കൊരു സഹോദരി ഉണ്ട് നേരിക്കാൻ. ഓള് മുസ്ലിം അല്ല, അപ്പൊ എന്താ ചെയ്യാ? ഓളെ ഓളെ ജീവിതത്തിൽ ആവശ്യമുള്ള ഭക്ഷണത്തിന്റെ കാര്യം, വിദ്യാഭ്യാസം, പല കാര്യവും നമുക്ക് ബാധ്യത ഉണ്ടാവും. അക്കമ്മൾ ചെയ്തു കൊടുക്കണം. ഞാൻ അതിന്റെ വിശാല ലോകത്തേക്ക് പോകണില്ല, ഇൻഷാല്ലാഹ്. അപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ നിലപാട് സ്ട്രോങ് ആയിരിക്കണം. അഡ്ജസ്റ്റ്മെന്റ് പറ്റൂല, അഡ്ജസ്റ്റ്മെന്റ് പറ്റൂല. അഡ്ജസ്റ്റ്മെന്റ് പറ്റൂ പറഞ്ഞാല് ശിർക്കിനോടും ശിർക്കിന്റെ ചിഹ്നങ്ങളോടും ബറാഖത്ത് പ്രഖ്യാപിച്ചേ പറ്റൂ. അതെല്ലാ തൗഹീദിന്റെ പാഠങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കണ ഒരു പാഠം. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചേണ്ട റബ്ബുന റബ്ബുസ്സമാവാതി വൽ അർദ് പ്രഖ്യാപന ലന്നദുഉ മിൻ ദൂനിഹി ഇലാഹാ, ഒരു ഇലാഹിനോടും അള്ളാഹ് പറഞ്ഞേ ഞങ്ങൾ പ്രാർത്ഥിക്കില്ലാർന്ന്, ഞങ്ങൾ ഇബാദത്ത് എടുക്കില്ലാർന്ന്. പിന്നെ അത് ഇല്ലാന്ന് തന്നെയാണ്, ഇല്ലാന്ന് മാത്രല്ല ആളുകളോട് എന്താണ് ബറാഅത്ത്. അപ്പൊ ശരിക്ക് ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യമാണ്. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആഴകുളമ്പോ നയം പറ്റൂല. മുസ്ലിങ്ങളാവുമ്പോ ആ ശിർക്ക് എന്നാ പിന്നെ നമുക്ക് ഉറപ്പില്ല. മൗലൂദ് ചോറ് വേണ്ട, മൗലൂദിന് ചോറ് വേണ്ട. അതാണ് നമ്മൾ പറഞ്ഞത്, ഇതിന്റെ പണിയൊക്കെ തെറ്റിയാലും നമ്മുടെ സമുദായത്തിലുള്ളവരാണല്ലോ. അപ്പുറത്ത് വേറെ ചോറുണ്ട്, അതോ അത് കുഴപ്പമില്ല, അതന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ലഡു ജിലേബി ഒക്കെ കൊണ്ടുവന്നാൽ അതൊന്നും കുഴപ്പമില്ല. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു പിന്നെ മുഴുവൻ പറയില്ല, ഒരു ഉള്ളതാ പിന്നെ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. അപ്പുറത്തെങ്ങാനും ബദരീങ്ങളെ ചോറാണെന്ന് പറഞ്ഞ ടോക്കമാണ് ആട്ടി വിട്ടത്. അങ്ങനെ ചെറുക്കിന് ഭൂരിപക്ഷം ന്യൂനപക്ഷം പറഞ്ഞു ചെറുക്കെല്ലാം ചെറുക്കനല്ലേ, എല്ലാരും ചെറുക്കും ചെറുക്കനാണ്. ചെറുക്ക് ന്യൂനപക്ഷം ചെറുക്കാലും വേണ്ടില്ല, ഭൂരിപക്ഷത്തിന് ചെറുക്കാലും വേണ്ട. ചെറുക്കിനോടും ചെറുക്കിന്റെ അഹലുകാരോടും ആ വിഷയത്തിൽ നമ്മൾ ഒരിക്കലും ഉണ്ടാവില്ല, രാജിയാവൂല. അള്ളാഹു തആല തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തുകയും ശിർക്കിൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കുകയും മാറാകട്ടെ. ഒരുപാട് ദുആണ്ട്, അല്ലാ അല്ലാഹു റബ്ബി ലാ ഉശ്രിക്കു ബിഹി ശൈഅ. അറിഞ്ഞുകൊണ്ട് നിനക്ക് ചെറുക്ക് വെക്കുന്നതിൽ നിന്നും അറിയാതെ ചെറുക്ക് വെക്കുന്നത് എന്തിനോട് കാവൽ ചെയ്യുന്നു ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. തൗഹീദിൽ ജീവിക്കാൻ, തൗഹീദിൽ മരിക്കാൻ നമ്മൾ റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം.
അതാണ് ഇനി തൊട്ട് താഴെ വരുന്നത്. ഈ ആയത്ത് മുഴുവനായിട്ടില്ല, ഈ ആയത്തിന്റെ ബാക്കി വരുന്നത് ഇൻഷാല്ലാ ബിദ്നില്ലാഹി തആല അല്ലാഹു തൗഫീഖ് ചെയ്താൽ അത് നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു തആല അസ്ഹാബുൽ കാഫിന്റെ ഈ വിഷയങ്ങൾ എന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ട് ഈമാനുള്ളവരായി ജീവിച്ച് ഈമാനുള്ളവരായി മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ പാപങ്ങൾ മുഴുവൻ പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. ഖബറ് ശിക്ഷയിലും നരകശിക്ഷയിലും അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. ചൂടിന്റെ അസഹ്യതയിൽ നിന്ന് അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നല്ല ബർക്കത്തുള്ള റഹ്മത്തുള്ള മഴ നൽകി അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്ഖിനാ മത്തറാ, അല്ലാഹുമ്മ സ്ഖിനാ മത്തറാ, അല്ലാഹുമ്മ സ്ഖിനാ മത്തറാ, അല്ലാഹുമ്മ സ്ഖിനാ ഗൈഥൻ മുഗൈഥൻ മരീഅൻ മുരീഅ നാഫിഅൻ ഗൈറ ദാജിൻ ആജിലൻ ഗൈറ ആജിൽ. അല്ലാഹു നമുക്ക് നല്ല മഴയെ സമൃദ്ധമായി അല്ലാഹു നമുക്ക് ചൊരിഞ്ഞു തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുക്കുകയും ചെയ്തുപോയ എല്ലാ നന്മകളും അല്ലാഹു കബൂൽ ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, മുഅ്മിനുകളായ സഹോദരി സഹോദരന്മാർ, അവർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ കബറിടങ്ങൾ അല്ലാഹു വിശാലവും സ്വർഗ്ഗപൂർവ്വവും ആക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു തആല അഹ്ലുൽ സുന്നത്തിനെ ശക്തിപ്പെടുത്തുമാറാകട്ടെ. ശരിയായ ആദർശത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഹ്ലുൽ സുന്നയുടെ സംരംഭങ്ങൾക്ക് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇരിക്കുന്ന സ്ഥാപനത്തിനടക്കം അള്ളാഹു തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു തആല ഇത്തരം സ്ഥാപനങ്ങളുടെ പിന്നിൽ അഹോരാത്രം പണിയെടുക്കുന്നവർ അള്ളാഹു തആല അവർക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബ നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.